ഇങ്ങനെ വട 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 അത് ഫുൾ നല്ല ഗാർണിഷ്ഡ് വടയാണ് തിന്നാൻ കളർ പഠി രസം നല്ല സലൈവ ടേസ്റ്റ് വരണമെങ്കിൽ നല്ല സലൈവ വരണം എന്നാണ് അത് അയാൾ അതിനോട് കൂടെ മിക്സ് ചെയ്തിട്ട് തരുന്നുണ്ടോ പക്ഷെ അയാൾ അതാണെന്ന് മാത്രം അപ്പൊ അയാൾക്ക് നല്ല വട ഇഷ്ടമായത് കൊണ്ട് നിങ്ങൾക്കും വട ഇഷ്ടം ഹാവ് യു എവർ തോട്ട് ദിസ് ലൈക്ക് ദിസ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഇത് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാം എക്സ്പെരിമെന്റ് അനുഭവത്തിൽ നിന്ന് എക്സ്പെരിമെന്റ് ചെയ്യാം ഉപകാരായ ലോകത്തിന് ഉപകാരമുള്ള കുറേ സബ്ജക്റ്റുകളുടെ അവിടെ ഇവിടെ ഉള്ള ടച്ച് എടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞോ ഇല്ലയോ ഇത് പറയാൻ ഒറ്റരാളാണ് കാരണം 13th century ഗ്രേറ്റ് കെമിസ്റ്റ് 13th century ഗ്രേറ്റ് കെമിസ്റ്റ് വാസ് എ മെഡിക്കൽ പ്രാക്ടീഷണർ അന്ധക്കാരനാണ് ഞാൻ ഹൈദരാബാദ് കാരണം നാട്ടക്കാർക്ക് എനിക്ക് ഇഷ്ടമുണ്ടാവും അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അയാളുടെ പേരാണ് സി വി രാമനൊക്കെ സർ സി വി രാമൻ എന്ന് പേര് ഭാരതത്തിൽ സർ നല്ല പേരുണ്ട് അതൊരു ടൈറ്റിൽ മുമ്പിൽ കൊടുക്കും സർ നിക്കോളിൻ്റെ ആയിട്ടൊരു ടൈറ്റിൽ ആദ്യം കൊടുത്തുള്ള ഭാരതത്തിലാണ് അയാളുടെ പേരാണ് ആചാര്യ എന്നാണ് പേര് എന്താ പേര് പറ ആചാര്യ അയാളുടെ പേരിൽ ആയുർവേദ ഷോപ്പ് കാണാം മെഡിക്കൽ ഷോപ്പ് കാണാം മട്ടൺ ഷോപ്പും ചിക്കൻ ഷോപ്പും കാണില്ല ബാർബർ ഷോപ്പും കാണില്ല ഫെർട്ടിലൈസർ കമ്പനി ഉണ്ട് അയാളുടെ പേരിൽ അയാളുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അയാളുടെ പേരിൽ കുറേ മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടാവും കേരളത്തിലുണ്ട് വേഗം പറ ₹500 സമ്മാനം എന്ത് ധൈര്യത്തിലാണ് കെമിസ്ട്രിക്കാരെടുത്ത് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ നോക്കട്ടെ എനിക്ക് ഉറപ്പാ നിങ്ങൾക്കറിയാം ആചാര്യ നാഗാർജുന ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലാണ് രസാർണവകൽപ്പം രസവർണ സമുച്ചയം ആരാവണം ലാബ് ടെക്നീഷ്യൻ ആരാവണം പ്രൊഫസർ എത്ര ശമ്പളം അവർക്ക് കൊടുക്കണം എങ്ങനെയാണ് ലാബ് സെറ്റപ്പ് ചെയ്യേണ്ടത് ഇതൊക്കെ ഭാരതത്തിൽ ആദ്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത് ആചാര്യ നാഗാർജുന കെമിസ്ട്രിയുടെ നിങ്ങളുടെയൊക്കെ പിതാവ് ആര്യഭടന്റെ പേരെല്ലാം പറയുന്നത് നാഗാർജുനയെ പോലെ എന്നൊക്കെ പറയുന്നത് കേട്ടോ എന്റെ പേര് കിട്ടിയിട്ടുണ്ട് മനസ്സിലായി ആചാര്യ നാഗാർജുനെ കുറിച്ച് വായിക്കണം വട്ട് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ ഞാൻ നാഗാർജുന യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത് ആ ഫീലിംഗോട് കൂടിയാണ് പോകുന്നത് അവിടുത്തെ ലൈബ്രറി പേരിക്കും സോ നാഗാർജുന സെറ്റ് ലോകാനാം ഉപകാരായ മനുഷ്യന്മാർക്ക് ഉപയോഗമുള്ളതാവണം എന്ത് സയൻസ് ഇനി സയൻസ് എങ്ങനെ ടെക്നോളജി ആവുന്നത് ഇന്ന് രാവിലെ വരുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു രാവിലെ വരുമ്പം എൻ്റെ സ്റ്റുഡൻറ്റ് വിളിച്ചു ഭക്ഷണം കഴിച്ചു ഞങ്ങൾ കഴിച്ചു എവിടുന്ന കഴിച്ചിരുന്നത് അവിടുത്തെ കിച്ചൺ ടീച്ചറാണ് അപ്പം ഞാൻ പറഞ്ഞു കിച്ചൺ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നല്ല ഭക്ഷണം തന്നെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് നമ്മൾ സാധാരണ ഷെഫിനാണ് പൈസ കൊടുക്കുക ആർക്ക് കൊടുക്കാറില്ല അല്ലേ സെർവ് ചെയ്യുന്ന ആൾക്ക് ടിപ്പ് കൊടുക്കും ഇത് ഉണ്ടാക്കിയൊക്കെ വല്ലതും കൊടുക്കാറുണ്ടോ ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഉണ്ടാക്കിയ ആൾ ആരാന്ന് ചോദിച്ചിട്ട് അയാൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് നല്ല ഭക്ഷണം നല്ല ഭക്ഷണം ഈ തരുന്ന ആളുടെ കഴിവുകൊണ്ടാണോ നമ്മൾ കഴിക്കുന്നത് അല്ല ഉണ്ടാക്കിയ ആളുടെ കഴിവുകൊണ്ടാണ് പക്ഷെ കാശ് കൊടുക്കുന്ന ആർക്കാണ് തെറ്റല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ചില ഹോട്ടൽസ് അവിടെ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ആർക്ക് കൊടുക്കും കുക്കിൽ നിങ്ങൾ അതേ ചെയ്യും എന്താ അറിയോ കുക്ക് ഈസ് ദ സയൻസ് മാൻ സയൻറ്റിസ്റ്റ് ഞാൻ ഇന്ന് കണ്ടുപിടിച്ചൊരു സിമിലിയാണ് കമ്പാരിസൺ കുക്ക് ഈസ് ദ സയൻസ് മാൻ അയാൾ സയൻറ്റിസ്റ്റാണ് സെർവ് ചെയ്യുന്ന ആളാണ് ആര് ടെക്നോളജിസ്റ്റ് ഭക്ഷണം നിങ്ങൾക്ക് കൊണ്ടുതരും അപ്പൊ നമ്മൾ കാണുന്നതൊക്കെ ടെക്നോളജിസ്റ്റാണ് ഫോൺ ആരുണ്ടാക്കണതാ ടെക്നോളജിസ്റ്റ് പക്ഷെ ഇതിന്റെ സയൻസ് ആരാണ്ടാക്കണേ അവരെ നമ്മൾ കാണുക ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി ആരാ സർവ് ചെയ്യുന്നത് കെമിസ്ട്രി ഇതിനകത്ത് തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ആരുടെ കോൺട്രിബ്യൂഷനാണ് ഫിസിക്സ് പക്ഷെ അതിനകത്ത് ആ ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഫൈബർ ഓപ്റ്റിക്സ് ഫൈബർ ആരുടെ കോൺട്രിബ്യൂഷനാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഫിസിക്സ് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ എവിടെ ഉപയോഗിക്കണം എന്ന് പഠിക്കണമെങ്കിൽ എന്ത് പഠിക്കണം ഫിസിക്സ് പഠിക്കണം നിങ്ങൾക്ക് തന്നെ ഇത് ഉണ്ടാക്കാനുള്ള നോളജ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിട്ടാണ്
മനസ്സിലാവുന്നുണ്ടോ? സോ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഫിസിക്സും കൂടി പഠിക്കണം. ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്ക് എന്തോ അറിയണം, കെമിസ്ട്രി അറിയണം. കാരണം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോഴാണ് റിഫ്രാക്ഷൻ കറക്റ്റായിട്ട് പറയാൻ പറ്റുക. വാട്ട് ഇസ് റാമൻസ് കോൺട്രിബ്യൂഷൻ? അയാൾ കുറച്ച് വെള്ളം എടുത്തു, മറ്റേ വെള്ളമല്ല, അന്ന് ലിക്കറിന്റെ. ആൽക്കഹോൾ എടുത്തു, പെട്രോൾ എടുത്തു, ഡീസൽ എടുത്തു, പിന്നെ വൈൻ എടുത്തു, വാട്ടർ എടുത്തു, കുറേ ഡിഫറെൻ്റ് കളറുള്ള സാധനങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്തു? അതിലൊക്കെ ടോർച്ച് അടിച്ച് നോക്കി. എന്നിട്ട് എങ്ങനെയാണ് വെള്ളത്തിൽ ലൈറ്റ് റിഫ്രാക്ഷൻ നടക്കുന്നത്, ബാക്കി എല്ലാത്തിലും എങ്ങനെയാണെന്നൊക്കെ നോക്കിയപ്പോൾ വ്യത്യസ്തമായിട്ട് കണ്ടു. പക്ഷെ അത് മെഷർ ചെയ്യണ്ടേ? മെഷർ ചെയ്യാൻ എന്ത് മീറ്റർ ഉപയോഗിച്ചേ? ലൈറ്റ് റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്ന, അല്ല, ഈ വെള്ളത്തിൻ്റെയൊക്കെ കണ്ടന്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ടല്ല റിഫ്രാക്ഷൻ മാറുന്നത്. അതിനകത്ത് പൊല്യൂഷൻസ് കൂടുതൽ, ഡെൻസിറ്റി ഓഫ് പൊല്യൂഷൻ ബിക്കംസ് മോർ. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ എക്സ്പെരിമെൻ്റ് എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു എക്സ്പെരിമെൻ്റ് പറഞ്ഞു, ഓക്കെ, സയൻസ് എക്സിബിഷനൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലൊക്കെ വരും, അല്ലെങ്കിൽ ചെറിയ പിള്ളേർക്കെങ്കിലും പറഞ്ഞോളൂ, എന്നിട്ട് പറയാമല്ലോ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ഞാനല്ല, നിങ്ങൾ നോട്ട് ശേഷിക്കുമ്പോൾ യു നല്ല ടെമ്പ്ലർ എടുക്കുക, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, എന്നിട്ടൊരു ചെറിയൊരു സ്ലിറ്റ് ഓഫ് ലൈറ്റ്, എൽ ഇ ഡി ലൈറ്റ് ഒക്കെ കിട്ടുന്നതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രൊജക്ടറിലൂടെ പോയിട്ട് അവിടെ നല്ല റൗണ്ട് ആവും, നല്ല മൂണിൻ്റെ പിക്ചർ വരും. ഫൈൻ, അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ പൊടിയിടും, അതിനെ പൊല്യൂട്ട് ചെയ്യുക. ഇതിനെ വെള്ളത്തിന് പൊല്യൂഷൻ കൂടി കൂടി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് മാറി മാറി ഓറഞ്ച്, ആദ്യം എന്താവും? ബ്ലൂ, വയലറ്റ് ആവും, ബ്ലൂ, പിന്നെ ഗ്രീനാവും, പിന്നെ ഗ്രീനൊന്നും അധികം കാണാൻ പറ്റില്ല, പിന്നെ അവസാനം റെഡാവും. ആവില്ലയോ? മൂണിൻ്റെ കളറ് ചില ദിവസം നല്ല വൈറ്റ് കാണും, ചില ദിവസം റെഡിഷ് ആണ്. വൈകുന്നേരം വരുന്ന മൂണാണെങ്കിൽ റെഡായിരിക്കും. നിങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് വൈകുന്നേരം സൺ സെറ്റ് കാണാൻ പറ്റുമല്ലോ, അല്ലേ? എന്ത് കളറിലാണ് കാണാം? റെഡിലാണ്, സൂര്യൻ റെഡിലാണ് കാണാം. അതിൻ്റെ ചുറ്റുമുള്ള ആകാശങ്ങളൊക്കെ റെഡിഷാണോ, അല്ല കുറച്ച് വൈറ്റിഷാണോ, ബ്ലൂയിഷാണോ? അപ്പം നേരെ ആകാശത്തേക്ക് നോക്കി ആകാശത്തിൽ കളറാണ് വൈറ്റ്. വൈകുന്നേരം രാവിലെ നോക്കി എന്താ കളർ? ബ്ലൂ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ബ്ലൂ ലൈറ്റാണ് മൂണിന്, അല്ല വൈറ്റ് ലൈറ്റാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബ്ലൂ ആവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓറഞ്ച് ആവും, പിന്നെ റെഡാവും. ഫൈറ്റ്. എൻ്റെ സുഹൃത്ത് ഷാർജയിൽ നിന്നും ദുബായിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ല പടമെടുത്തിട്ട് ഉടനെ എനിക്ക് അയച്ചു തന്നെ, ബ്യൂട്ടിഫുൾ ഷാർജ. നല്ല ആർട്ടിസ്റ്റാണ് ഞാൻ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ കണ്ണുകൊണ്ട് മാത്രം കണ്ടാൽ പോരാ, ഫിസിക്സും കെമിസ്ട്രിയും എൻവയറോൺമെൻറ് സയൻസും കുറച്ചൊക്കെ അറിയുന്നത് കൊണ്ട് ഉടനെ മറുപടി എഴുതിയിട്ടുണ്ട്, ടോട്ടലി പൊല്യൂട്ടർ ഷാർജ. കാരണം ദ മോർ ദ റെഡ് ഡേയ്സ് ഇറ്റ് ഷോസ് മോർ പൊല്യൂഷൻ. കാരണം ഇതിനെ കംപ്ലീറ്റ്ലി പൊല്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് സൂര്യൻ്റെ കളർ മാറിക്കൊണ്ടേയിരിക്കുന്നത്. സൂര്യൻ്റെ കളർ അല്ല മാറുന്നത്, വെൻ ദ സൺ ഫോൾസ് സ്ട്രേറ്റ് ഡൗൺ, സൂര്യൻ നിന്ന് ഭൂമിയിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്നൊന്നുമില്ല, ഉണ്ടോ? എന്താ കൂടുന്നത്? അറ്റ്മോസ്ഫിയറിൻ്റെ തിക്നെസ് ഈസ് 140 കിലോമീറ്റേഴ്സ്. അപ്പൊ സ്ട്രെയിറ്റ് ലൈറ്റ് വരുമ്പോ ദ ലൈറ്റ് പാസസ് 140 കിലോമീറ്റർ, ദെർഫോർ റിഫ്രാക്ഷൻ ബിക്കംസ് ലെസ് ചാൻസ്. ഭൂമി ഉരുട്ടതാണ്, നിങ്ങൾ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ നിന്നുള്ള സണ്ണാണ്. അപ്പൊ റേഡിയസ് ഓഫ് ദ എർത്ത് അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. വലുത് റേഡിയസ് ഓഫ് എർത്ത് 6400 കിലോമീറ്റേഴ്സ്. ഈ 140 വരുന്നത് പോലെയാണോ 6400 വരുമ്പോൾ റിഫ്രാക്ഷൻ തരിക, ബാക്കി എല്ലാ ലൈറ്റും തീർന്ന അവസാനം റെഡ് മാത്രമേ കാണാൻ. അത് ക്ലീൻ ആയിട്ടുള്ളൊരു സമയത്താണ്, രാവിലെ ഏർലി മോർണിംഗ്, ഹോൾ അറ്റ്മോസ്ഫിയർ ഇസ് ക്ലീൻ, ദെൻ യു വിൽ സീ ബ്ലൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയർ ബിക്കം സോ പൊല്യൂട്ടഡ് വാട്ട് യു സീ ഇസ് റെഡ്. അപ്പം ഇത് രാമൻ നേരിട്ട് എക്സ്പെരിമെന്റിലൂടെ പ്രകൃതിയിൽ കണ്ടതും ഇതും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പക്ഷെ അത് മാത്രം പോലെ ഇവരുടെ മെഷർ, അതിനെന്ത് മീറ്റർ ഉപയോഗിച്ചു? സ്പെക്ട്രോമീറ്റർ. ആരാ സ്പെക്ട്രോമീറ്റർ കണ്ടുപിടിച്ചത്? ഏത് വർഷം കണ്ടുപിടിച്ചത്? 1800 ന്യൂട്ടൺ തുടങ്ങിയതാണ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ്. എപ്പോഴാണ് ന്യൂട്ടന്റെ കാലം? എൻഡ് ഓഫ് 1600, 1700 ബിഗിനിങ്. ഇറ്റ് ടുക്ക് അനദർ 200 ഇയേഴ്സ്
like Raman to find out each one have got a refractive index different. Therefore, this is happening. Give a reason behind it. This much refraction have happened. That is Kritya Maitan document to Jayadapa. Raman got Nobel Prize. 2018 Novel Samaran Madhya Pono, in the paper than that novel Samaran. How is it? Where are you? Aditha was shown with Jan Chen Tikutu. 1929 Lepuanadi. Karan Nerte Bukiano. A lot of supply to the year. Kapal and a Karipon. Mansala and the Brenner. Ethel will master the preparation on the radio. And the two people continue. Will you name? They know. അടുത്ത വർഷം രാമൻ തീരുമാനിച്ച് എല്ലാവർക്കും കത്തെഴുതി. കിട്ടിയാലും ശരി ഇല്ലെങ്കിൽ ശരി ഞാൻ വരാൻ പോകാം. ഹി ബുക്ക്ഡ് ഹിസ് ടിക്കറ്റ് വെൽ ഇൻ അഡ്വാൻസ്. ജൂലൈയിൽ തന്നെ പ്ലാൻ ചെയ്ത് പോവാണ്. 1930 അയാൾ അങ്ങാണ്ട് പോയിട്ട് കൊടുത്തില്ലെങ്കിൽ ഒന്നല്ല അയാൾ കൊടുക്കും ശരി. ഇത് പൊളിറ്റിക്സ് ഓർ സയൻസ് മനസ്സിലാവണ്ടോ? ഭാരതത്തിൽ നോബൽ സമ്മാനം കിട്ടാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സയൻസിലും ഫിസിക്സിലും കെമിസ്ട്രിയിലോ ഏതിൽ വേണം കുട്ടിക്ക് വേണം. ആറ്റത്തിനേക്കാളും ചെറിയൊരു പാർട്ടിക്കൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മലയാളിയായ ഇ സി ജി സുദർശൻ. ഹി ലോസ്റ്റ് ഇറ്റ്. ഇഫ് യു വുഡ് ഹാവ് ബീൻ ആൻ അമേരിക്കൻ യു വുഡ് ഹാവ് ഗോട്ട്. ഇതിനേക്കാളും പണ്ടേ കിട്ടിയത് മനസ്സിലാവേണ്ട മക്കളെ. നർലേക്കർ എന്ന് പറഞ്ഞാണ് ലോകത്തിലെ ഏറ്റവും നല്ല അസ്ട്രോണമറാണ്. അസ്ട്രോഫിസിക്സിൽ അദ്ദേഹത്തിന്റെ വിവരം ആർക്കൂല്ല. അത് എല്ലാ എബ്രോഡുള്ള ആൾക്കാരും സമ്മതിക്കും. ബട്ട് ഹി ലെഫ്റ്റ് ഓൾ ദാറ്റ് ആൻഡ് കേം ടു ഇന്ത്യ. വെറുതെ വന്നതല്ല, രാജീവ് ഗാന്ധി പിടിച്ചോണ്ടു. അദ്ദേഹത്തെ പിടിച്ചോണ്ടെന്നിട്ട് പറഞ്ഞു ഇവിടെ നമുക്ക് നല്ല സയന്റിസ്റ്റുകളൊക്കെ വേണം. അതുകൊണ്ട് ഡോണ്ട് തിങ്ക് ജസ്റ്റ് ബിക്കോസ് യു ഗെറ്റ് നോബൽ സമ്മാനം യു ബിക്കം ദ ഗ്രേറ്റസ്റ്റ്. അതർവൈസ് യു ആർ നോട്ട് ഗുഡ്. നോ, നോബൽ സമ്മാനം കിട്ടിയ മഹാകവിയായ ആദ്യത്തെ ഏഷ്യയിൽ നോബൽ സമ്മാനത്തിന്റെ മഹാകവിയായ ടാഗോർ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സാധനം എന്തറിയോ നമുക്ക് ഓരോരാൾക്ക്. ഒരാളെ കാണാൻ വേണ്ടി കൽക്കട്ടയിൽ നിന്ന് കേരളം വരെ വന്നു ആ കാലത്ത്. ആരെയാ? ഒറ്റ വ്യക്തിയെ കാണാനാണ് കേരളത്തിലേക്ക് വന്ന അദ്ദേഹം. കൽക്കട്ടയിൽ നിന്ന് വന്നതാണ് കേരളത്തിലേക്ക് ശ്രീനാരായണ ഗുരു. വിനോബായി എന്തിനാ വന്നത്? സോഷ്യൽ റീഫോർമർ ആയതുകൊണ്ടൊന്നല്ല, സ്പിരിച്വൽ ലീഡർ ആയതുകൊണ്ടാണ്. മനസ്സിലാവണ്ട പറയണം. ഇപ്പൊ പലപ്പോഴും റെക്കഗ്നൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതല്ല. ഹൗ മെനി അവാർഡ്സ് യു ഗോട്ട്, ദാറ്റ് ഈസ് നോട്ട് യുവർ കൗണ്ട് ഓഫ് സയൻസ് ബിക്കോസ് ദാറ്റ്സ് ഓൾ പൊളിറ്റിക്സ്. കുറേ ശ്രീശ്രീ കിട്ടണല്ലോ അല്ലേ, പത്മശ്രീ ഇതൊക്കെ കിട്ടണമെങ്കിൽ എത്ര എം പിമാർ ഒപ്പിട്ട് കൊടുക്കണം എന്നറിയോ? ആ എം പിമാരുടെ കാല പിടിക്കാൻ പോണ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞേക്കണം. സിനിമ കണ്ടില്ലേ പ്രാഞ്ചേട്ടം? വെറുതെ ഉണ്ടാക്കാന്നുള്ളത്, ഇറ്റ്സ് ഓൾ റിയൽ സ്റ്റോറീസ്. മനസ്സിലാവട്ടെ, ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. യു ഹാവ് ടു ഹാവ് എ എഫേർട്ട് ടു ഗോ ബിഹൈൻഡ് സംബഡി ടു പ്രൂവ് ദാറ്റ് യു ആർ ഗുഡ്. നല്ലതായിട്ട് കാര്യമില്ല, നല്ല സോപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാവരും പോയി മേടിക്കും. എന്ത് ചെയ്യണം? നല്ല സോപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ലക്സ സോപ്പ് തേച്ചാൽ ഹേമമാലിന്യെ പോലെയാവും. നല്ല സ്വിമ്മേഴ്സൊക്കെ മെലിഞ്ഞിരിക്കുന്നവരാണ്. എന്ന് വെച്ചിട്ട് തടിച്ചൊരാൾ നീന്തിയത് കൊണ്ടായാലും മെലിഞ്ഞ അയാളെ പോലെയാവും. നമ്മുടെയൊക്കെ ധാരണ എങ്ങനെയാണ് അല്ലേ? നിങ്ങളുടെയൊക്കെ ധാരണ എങ്ങനെയാണ്? ഇന്ന പൗഡർ ഇട്ട് കഴിഞ്ഞാൽ വെളുത്തിരിക്കും, എന്നിട്ട് കറുത്തിട്ടുള്ള എത്രയോ കിലോഗ്രാം പൗഡർ ഇട്ട് ഇതുവരെ വെളുത്തുമോ? ഇല്ല, അവർ വെളുത്തിട്ട് തന്നെയാണ്. ഇതിനെയാണ് പറയുന്നത് അറിയോ, സ്വിമ്മേഴ്സ് സിൻഡ്രോം എന്ന് പറയും. സ്വിമ്മേഴ്സ് ബോഡി സിൻഡ്രോം എന്ന് പറയും. സ്വിമ്മേഴ്സ് ബോഡി സിൻഡ്രോം ഇറ്റ്സ് എ കോഡ് ടു ബി യൂസ്ഡ്. ഒരു പ്രൊവർബാണ്. എന്താണ് അർത്ഥം? നമ്മൾ മണ്ടന്മാരാണ്, ചെറിയ കണ്ടു ഇങ്ങനെ ആവണമെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മതി അല്ലേ. താടി വന്ന പ്രാന്തനം അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാന്തില്ല തളം താടി വന്ന. നോ, ഇറ്റ് ഡസന്റ്. It is not synonymous. So science and the brain, it's not what you can experimentally prove.
It's run by politics. But genuinely you should get into that because warna vendiyo, peace vendiyo, requirement anusarichitto, samadhanam kittano anusarichitto onnum alla. കണ്ടുപിടിച്ചത് വാർന്നു വേണ്ടിയാണ്. എന്ത്? ന്യൂക്ലിയർ എനർജി. പക്ഷെ ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ഉണ്ടാക്കണമെങ്കിൽ എന്ത് എനർജി ഉപയോഗിക്കാം? ന്യൂക്ലിയർ എനർജി. ബിക്കോസ് ഇറ്റ് കെൻ പ്രൊഡ്യൂസ് മാസീവ് എനർജി ആൻഡ് യു കെൻ യൂസ് ഇറ്റ്. പക്ഷെ ഇന്നത്തെ ഉപയോഗിക്കാത്തത് അതിൻ്റെ ഹസാർഡ്നെസ് ഇസ് ടു മച്ച്. മൈ സൺ ഈസ് എ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ്, ഈസ് ഡൂയിങ് പി എച്ച് ഡി ഇൻ ന്യൂക്ലിയർ ഫിസിക്സ്. എന്താ ചെയ്യേണ്ടത്? എന്ത് പറയാൻ എളുപ്പമല്ലേ? എന്ത് ഫിഷൻ ഫ്യൂഷൻ അല്ലേ? അതിൽ എന്താ ചെയ്യേണ്ടത്? ആറ്റം നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ്, ആറ്റത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനമുണ്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് എന്ത് ചെയ്യണം? പാർട്ടീഷൻ ചെയ്ത് കട്ടാക്കുക ഇങ്ങനെ അല്ലേ? ഏതൊരു കത്തി എടുത്തിട്ടാണ് നിങ്ങളുടെ പച്ചക്കറി തക്കാളി കട്ട് ചെയ്യണം. തക്കാളിയേക്കാൾ വലുപ്പമുള്ളൊരു സാധനത്തെ കട്ട് ചെയ്യാൻ പറ്റുമോ? അതാ സ്മാഷ് ചെയ്യാൻ പറ്റും. തക്കാളിയുടെ വലുപ്പത്തിലേ ഉള്ളൂ. അത് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഷാർപ്പായിട്ടുള്ള സാധനം വേണം വേണ്ടേ? അപ്പൊ ന്യൂക്ലിയസ് ആണ് തക്കാളി ചെയ്യുക. അത് കട്ട് ചെയ്യണമെങ്കിൽ ആ വെപ്പന്റെ മനസ്സിലാകണം, ആ ഷാർപ്പ് എഡ്ജിന്റെ തിക്കിനെസ് എത്ര ഉണ്ടാവണം, അതിനെ കളിച്ചെടുത്താവണം. അപ്പൊ അത് കട്ട് ചെയ്യാൻ എന്താ ഉപയോഗിക്കുക? നിങ്ങൾ എപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ന്യൂക്ലിയസ് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ കത്തി എടുത്ത് കട്ട് ചെയ്യുന്നവർ കട്ട് ചെയ്യും. This needs a weapon which is smaller than that, right? What is that used by? Electrons are used. The cutter itself is electron. That is very fast at moving. Accelerator is called. If you go to Delhi, you can see the comfort. Nuclear Accelerator is called Jawaharlal Nehru University campus. അത് വലിയൊരു കുഴി കുത്തിയിട്ട് അതിനുള്ളിൽ ബൊമ്പാർഡ് ചെയ്യുന്ന കാണാം. ഇത് കട്ട് ചെയ്യുമ്പോൾ പൊട്ടി എനർജി വരും പുറത്തേക്ക്. അതാണ് ഫ്യൂഷനും ഫ്യൂഷനൊക്കെ ആയിട്ട്. ഇതുണ്ടാക്കുമ്പോഴാണ് യു ഡോണ്ട് ഹാവ് എ പിസ്റ്റൺ സി സി എന്ന് പറയുന്നത്, കമ്പസ്റ്റൺ ഉപയോഗിച്ചിട്ടുള്ള സാധനം. അതിൻ്റെ കപ്പാസിറ്റി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി സ്മോൾ, യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ഓഫ് എ ലാർജ് എഞ്ചിൻ, സ്മോൾ എഞ്ചിൻ മതി. യു ഡോണ്ട് ഹാവ് ടു യൂസ് എ ലാർജ് എഞ്ചിൻ, സ്മോൾ എഞ്ചിൻ. സോ എയർക്രാഫ്റ്റ് ബിക്കംസ് ലൈറ്റർ. കാരണം എയർക്രാഫ്റ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഈസ് മച്ച് മോർ ഹെവിയർ ദാൻ ദ പാസഞ്ചേഴ്സ്. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. എ ഡേ വെൽക്കം. ഇപ്പൊ സയൻസ് ഇത് വേണം എന്ന് വിചാരിച്ചൊരാൾ കണ്ടുപിടിച്ചതല്ല. വൺസ് അപ്പോൺ എ ടൈം ഇറ്റ് വാസ് യൂസ്ഡ് ഇൻ വാർ, ബട്ട് ഇറ്റ് ഹസ് ബിക്കം ഫോർ സൊസൈറ്റി ഫോർ ഗുഡ് പർപ്പസ്. സോ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു? ബിക്കോസ് ഹ്യൂമൻ ബീങ്സ് ആർ ദ ഓൺലി ആനിമൽ ഹു കൻ ആസ്ക് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളും അങ്ങനെ ആലോചിക്കണ്ട. രാവിലെ എഴുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് കോളേജിൽ പോയത് ഓർമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കി രക്ഷപ്പെടും. ഇടിയും മിന്നലും വരും. ഏതെങ്കിലും പട്ടി അന്വേഷിക്കാതെ ഇത് എവിടുന്നാ വരണം ഉണ്ടോ? ആരന്വേഷിക്കും? മനുഷ്യനെ അന്വേഷിക്കും. അങ്ങനെ കാണുന്നതൊക്കെ ചോദ്യം ചോദിക്കുന്ന വ്യക്തികളാണ് ആരെ? മനുഷ്യന്മാർ. ഓരോ ചെറു ചെറു വസ്തുവിലും വരെ തൊട്ട് തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? പരിശത്തിന്റെ പഴയ പാട്ടം. ഇത് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കണം. കാണുന്നതിനൊക്കെ ചോദിക്കാം, ഇത് എവിടെ നിന്ന് കിട്ടി, ഇതെന്താ സംഭവം, ഇതെങ്ങനെയായത്? അപ്പോഴാണ് നമ്മൾ എന്തുണ്ടാവുക? ക്രിയേറ്റിവിറ്റി. സോ യു ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. വേറെ ഒരു ജീവിക്കും ഈ കഴിവില്ല, ഒറ്റൊരു ജീവിക്കേ ഉള്ളൂ ഈ കഴിവ്, അതേതാ? മനുഷ്യർ. അപ്പൊ ചോദ്യം ചോദിക്കാത്തവർ ആരല്ല? മനുഷ്യന്മാരല്ല. മനസ്സിലാവുന്നു? ഭക്ഷണം തന്നു, അതങ്ങനെ തിന്നു. ആരാ കൊണ്ടുവന്നത്? എവിടുന്നാ കൊണ്ടുവന്നത്? അവരുടെ മുഖത്തൊന്ന് നോക്കിയിട്ടൊന്ന് ചിരിക്കാം. ഒരു പട്ടിയും ചെയ്യില്ല, ചെയ്യോ? ആർക്ക് ചെയ്യാൻ പറ്റും? മനുഷ്യർ. നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പൊ വീട്ടിൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ ഉപ്പൊന്നും ഇല്ലെങ്കിൽ അല്ലെ, കറിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, അല്ലെങ്കിൽ നല്ല കുഴപ്പമുണ്ടെന്ന് ഓർഡറോ, ഇതാരുണ്ടാക്കിയ നല്ല ഭക്ഷണം കിട്ടും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതാരുണ്ടാക്കിയത് ഒന്ന് പറഞ്ഞു നോക്ക്, കപ്പ കാണാൻ എന്റെ സുഖം. ആ കഴിവുണ്ടാവുമ്പോഴാണ് നമ്മൾ ആരാവുന്നത്? മനുഷ്യത്വമുള്ളവരാവുന്നത്. ആണോ അല്ലയോ? ദാറ്റ്സ് വാട്ട് ഈസ് ഹ്യൂമൻ ബീയിങ്. ബീയിങ് ഹ്യൂമൻ ഈസ് ഹ്യൂമൻ ബീയിങ്. ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ്. വാട്ട് ആർ ദ ടു ക്വാളിറ്റീസ്? വിവേകാനന്ദൻ പറഞ്ഞതാണ്, എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ്. എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ്. എന്താണ് എഡ്യൂക്കേഷന്റെ കഴിവ്? മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്താ മനുഷ്യനും മൃഗവും വ്യത്യാസം? ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാധി ചൈതാന്യം നൃണാം പശുവിനാം. മനുഷ്യനും മൃഗത്തിനും ഒരേ കഴിവാണ്,
ആഹാരത്തിന്റെ കാര്യത്തിൽ അന്ന് എഴുതുമ്പോൾ ഇപ്പൊ മനുഷ്യന് കുറച്ചധികം കഴിഞ്ഞു ആവശ്യത്തിൽ അധികം തരും. നിദ്ര എല്ലാ മൃഗവും ഉണർന്നേറ്റ ഒപ്പം ഉണർന്നാൽ ഉടനെ എഴുതേക്കും മനുഷ്യനോ പ്രത്യേകിച്ചും കോളേജ് സ്റ്റുഡൻസോ എല്ലാരും പണിയെടുക്കുമ്പോഴും സുഖമായിട്ട് കിടക്കും. എന്തിനാ അവരൊക്കെ പണിയെടുക്കട്ടെ. പൽപ്പാലം അല്ലെ, പാല് കൊണ്ടുവരുന്ന ആൾ കൊണ്ടുണ്ടാവും, പത്രക്കാരൻ കൊണ്ടുണ്ടാവും, ഓട്ടോറിക്ഷ ഡ്രൈവർ കൊണ്ടുണ്ടാവും, വീട്ടിൽ അമ്മ പണിയെടുക്കുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഉറങ്ങുന്നുണ്ടോ? ഇല്ല. ഉണങ്ങോ? ഉണങ്ങും. എന്തേ എഴുന്നേക്കത്ത്? സമയമായിട്ടില്ല. എന്തേ സമയമാവാത്തത്? അമ്മ വിളിക്കട്ടെ. അമ്മ വിളിക്കും, എന്നിട്ട് പറയും മോളെ 7 മണിയെ എഴുന്നേക്ക്. ഉറപ്പായിട്ട് 7 ആയിട്ടുണ്ടാവില്ല, 6 ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ആദ്യം കളവ് പറഞ്ഞ് തുടങ്ങുന്നത് അമ്മമാര. അവരെ നന്നാക്കണ്ടേ? വേണോ വേണ്ടിയോ? എന്തുകൊണ്ട് അവർ ധൈര്യത്തിൽ 7 മണിയായി 6:30 പറയുന്നത്? 6:30 വിളിച്ചാൽ 7 മണിക്കേ ഉണരുള്ളൂ, അപ്പൊ കണ്ടു തുറന്നാൽ 7 മണി കാണാം. യു വാണ്ട് ടു പ്രൂവ് ദം റോങ്, ആൻഡ് യു വാണ്ട് ടു പ്രൂവ് ദറ്റ് യു ആർ ഗുഡ്. അല്ല, ഈ കഥ നിങ്ങളുടെ മക്കളെടുത്ത് നിങ്ങൾക്ക് തുടരണോ? അവരെന്താ അങ്ങനെയായത്? അവരുടെ അമ്മ എങ്ങനെയായിരുന്നു? ഇത് കാലാകാലങ്ങളായിട്ട് കിട്ടിയിട്ടുള്ള സ്വഭാവമാണ്. എപ്പോഴെങ്കിലും മാറ്റണ്ടേ മക്കളെ? വേണോ വേണ്ടിയോ? സോ ഗെറ്റ് അപ്പ് അറ്റ് 6:30. എപ്പോഴാണോ വിളിക്കുന്നത് അപ്പെങ്കിലും ഒന്ന് ചാടി എഴുന്നേക്കുക. ദെൻ യു ബിക്കം ഗുഡ് സ്റ്റുഡൻസ്. യു വാണ്ട് ടു ബി ദ ബെസ്റ്റ് സ്റ്റുഡൻസ്? യെസ് ഓർ നോ? ഉറക്കെ പറയേ. അവരെ നിങ്ങൾ രാവിലെ വെച്ചൊഴിക്കുന്നതാണ്. ശശികുമാർ ഇവിടെ വന്ന് ക്ലാസ് എടുത്തുന്നുള്ളൊരു പ്രൂഫ് വരുന്നത് നിങ്ങളുടെ അമ്മമാരിൽ എത്ര പേര് എന്നെ ഫോൺ വിളിച്ചു തന്നിട്ടാണ്. അച്ഛന്മാരെ കഥയെ കൊണ്ടുവിട്ടാൽ അവരൊന്നും കൊള്ളത്തില്ല. യുവർ മദർ ഷുഡ് കോൾ ആൻഡ് സേ എന്റെ മകളിൽ എന്തോ ഒരു മാറ്റം. ഐ ടെൽ യു ദർ ലോട്ട് ഓഫ് പ്ലേസസ് വേർ ദ പാരന്റ്സ് കോൾ മീ ആൻഡ് സേ സർ എന്റെ ഭഗവാനെ 10-15 വർഷമായി ഇതിനൊന്ന് രാവിലെ എഴുന്നേക്കാന്ന് കേട്ട് സാറെങ്ങനെ സംഭവിച്ചു. ഒറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ട് മക്കളെ രാവിലെ എഴുന്നേപ്പിക്കാൻ പഠിപ്പിച്ചു. ഗ്യാരണ്ടി നിങ്ങളെല്ലാവരും എത്ര മണിയാണ് പറയാം രാവിലെ എഴുന്നേക്കട്ടെ? രാവിലെ എഴുന്നേറ്റ് വെറുതെ എഴുന്നേറ്റ് കാര്യമില്ല. ഏത് സംഭവം വായിക്കുന്നതിനും കേൾക്കുന്നതിനും മുമ്പ് അർത്ഥമറിയണമെങ്കിൽ കെമിസ്ട്രി നാളെ പഠിക്കുന്ന വിഷയങ്ങളുടെ കംപ്ലീറ്റ് ചാപ്റ്റർ ഒരു പ്രാവശ്യം വായിച്ചിട്ട് ഡിക്ഷണറി നോക്കി ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിലിരിക്കും. ദെൻ യുവർ ക്ലാസ് ബിക്കംസ് എ ക്ലാസ്. നിങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് ഞാൻ ചെയ്ത പണിയാണ് കംപ്ലീറ്റ് വായിച്ചിട്ട് ഡിക്ഷണറിയിൽ അർത്ഥം നോക്കി അർത്ഥം എഴുതി വെച്ച് എൻ്റെ നോട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ക്ലാസ്സിലിരിക്കുക. ഇപ്പൊ മാഷന്മാർ ക്ലാസ് പറയും, മാഷം നോക്കാൻ നോക്കും. നമ്മളിത് എത്ര കേട്ടതാണ്. ഐ വാസ് സ്റ്റഡിയിങ് മാക്ബെത്ത് ഇംഗ്ലീഷ്. ഐ ട്രാൻസ്ലേറ്റഡ് ഹോൾ മാക്ബെത്ത് ആൻഡ് സിറ്റിംഗ് ഇൻ മൈ ക്ലാസ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിക്കുന്ന എല്ലാ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കും അതുപോലെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. കാരണം അപ് ടു 12th ക്ലാസ് ഐ വാസ് എ ബിഗ് സീറോ. ഐ ഡോണ്ട് നോ വാട്ട് ടു സ്റ്റഡി, ഹൗ ടു സ്റ്റഡി. ട്രിഗണോമെട്രി എന്നുള്ള സബ്ജക്റ്റ് ത്രികോണവിദ്യ എന്ന് കണ്ടുപിടിക്കാൻ 3 മാസം എടുത്തു. അപ്പോഴത്തേക്കും സബ്ജക്റ്റ് തീർന്നു. പിന്നെന്ത് ചെയ്യാം? അത് വേണ്ട, അവിടത്തേക്ക് അറിയിച്ചു. മനസ്സിലായി? അത്രയും മോശമായിരുന്നു. മൈ ഇംഗ്ലീഷ് വാസ് ബാഡ്. ഐ കോണ്ട് അണ്ടർസ്റ്റാൻഡ് നത്തിങ് ഐ തോട്ട് ദറ്റ് ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് മൈ ടീ. നത്തിങ് കാൻ ബി ഡൺ. ഐ ആം നോട്ട് ഗോയിങ് ടു ഇംപ്രൂവ്. ഐ ഓൺലി എ സെക്കൻഡ് ക്ലാസ് ഇൻ 10th. ഐ ആം ഓൺലി എ സെക്കൻഡ് ക്ലാസ് ഇൻ +1 +2. സെക്കൻഡ് ക്ലാസ് എന്നാൽ 50%, 52%, 54%. ഐ വാസ് ത്രോൺ ഔട്ട് ഓഫ് ദി സ്കൂൾ വെൻ ഐ വാസ് ഇൻ 8th grade. 8th class ഏറ്റവും മോശം കുട്ടിയായിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു. ബട്ട് ദെൻ ഐ ബിക്കം ഫസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്. ഐ ഡിസൈഡ് നോ. എല്ലാ സമരത്തിനും ഉണ്ടായിരുന്നു. അത് ഏത് പാർട്ടി നടത്തിയാലും ഞാനുണ്ടാവും. അട്ടി എവിടെയുണ്ടോ അവിടെ അടി. കാരണം എങ്ങനെയെങ്കിലും കോളേജ് കണ്ടില്ല. അത് അന്നൊക്കെ ആകെ AS 5 പേരാ. രശിവ ഓ റെഡി. ഏത് മാഷം പൊട്ടിയിടാം, എവിടെ വേണമെങ്കിലും പൊട്ടിയിടാം, എവിടെ വേണമെങ്കിലും തിരക്കും. കോളേജ് ഇല്ലാണ്ടിരുന്നാണ് ലക്ഷം. അപ്പോഴാണ് ബോധം വന്നത് ഇങ്ങനെ പോയാൽ എവിടെ എത്തും. നടുവിൽ നിന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. നല്ല പേരാണ്. എന്താണ് നടുവിൽ? കാരണം ചുറ്റും മലയാണ്. അപ്പം വൈകുന്നേരങ്ങളുടെ നാമം ചേരണം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകാവാലിനി നടുവിൽ ഞാൻ. അപ്പം എൻ്റെ ധാരണ ശരിക്കും വിചാരിച്ച എൻ്റെ ധാരണ തലശ്ശേരിയുള്ളവരൊക്കെ നരകാവാലിനി തലശ്ശേരിയിൽ നിന്നാണ് ചെല്ലുണ്ടാവുക. കണ്ണൂർക്കാർക്ക് അങ്ങനെ ചെല്ലുണ്ടാവുക. അടുത്ത ലൈനാണ് ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റി. അങ്ങനെ ഭഗവാൻ ഒറ്റ ട്രാൻസ്ഫർ അടിച്ചതാണ്. രക്ഷപ്പെട്ടതുകൊണ്ട് സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടത്. But you must decide, I am going to change. I am going to study. Nobody can stop me.
ആ ഡിസിഷൻ എടുത്താൽ ഫോർഗെറ്റ് യുവർ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആണ് ഇവിടെ വരുന്നത്, ബ്രില്യൻറ്റ് ഒന്നാവണം, നോർമൽ സ്റ്റുഡൻസ് ആയി. പക്ഷെ നോർമൽ സ്റ്റുഡൻസ് പോലും അല്ല എന്നുള്ളതാണ്. ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചെയ്താലും ഗുണാം പശുന ജ്ഞാനം നരാണാം അധികോ വിശേഷോ. ഓൺലി എക്സ്ട്രാ നോളജ് ഈസ് വട്ട് എ ഹ്യൂമൻ ബീങ് ഹാസ്. ഭക്ഷണം കിട്ടും, ഇത് എവിടുന്ന് കിട്ടി, ഇതെന്താണ്, ഇതെന്ത് വേണം മക്കളെ, ഏ നിങ്ങളൊക്കെ മിനറൽ വാട്ടർ എന്നാണ്. എന്നിട്ട് ഏതൊക്കെ ഒരു കടയിൽ പോയിട്ട് മിനറൽ വാട്ടർ വേണമെന്ന് പറഞ്ഞത് ഇത് എടുത്തു തരും, നിങ്ങൾ കാശും കൊടുത്തു. ഇതിൽ എവിടെയെങ്കിലും മിനറൽ വാട്ടർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. എത്രയോ കാലമായി ഈ മണ്ടത്തരം പറയുന്നു, നാലാം ക്ലാസ് തോറ്റിട്ടുള്ള ഒരാൾ കച്ചവടക്കാരൻ മിനറൽ വാട്ടർ എന്നുകൊണ്ട് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ബി എസ് സി കെമിസ്ട്രി ആയിട്ട് ഇത് മിനറൽ വാട്ടർ ആണെന്ന് സമ്മതിച്ചാൽ ഈ പണി നിർത്തല്ലേ നല്ലത്. എപ്പോഴെങ്കിലും വായിച്ചിട്ടോ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് മിനറൽ വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന്? ഇല്ലല്ലോ. കണ്ടാ വായിക്കുന്നവരാണ് സ്റ്റുഡൻസ്. മോദിയുടെ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് ഡേ, സാധാരണ റോഡ് സൈഡിൽ പക്കോട മേടിച്ചിട്ട് പക്കോട തിന്ന് കഴിഞ്ഞിട്ട് ഇഫ് യു സ്ക്യൂസ് ദ പേപ്പർ ആൻഡ് ത്രോ യു ആർ നോട്ട് കോൾഡ് എ സ്റ്റുഡൻറ് ഓർ എ ടീച്ചർ. വൺസ് യു റീഡ് ഇറ്റ് യു ആർ എ ടീച്ചർ ആൻഡ് സ്റ്റുഡൻ്റ്. എല്ലാവരും കൈബുക്കും ഈ മണ്ടത്തരം പറഞ്ഞതിനെ കൈബുക്കും. ഞാൻ പറഞ്ഞത് ഇത്തവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ല. എന്നിട്ട് തലയോ എന്റെ ജന്മം ഇങ്ങനെ ഒരു കവിതയാണ്. നന്നാവണോ? യെസ്. കണ്ടതൊക്കെ വായിക്കും, മനസ്സിലായോ? വേറെ ഒരു മാർഗമില്ല നന്നാവും. നിങ്ങൾ നന്നായിട്ടെങ്കിൽ നിങ്ങളുടെ മക്കളെങ്കിലും നന്നാവും. എൻ്റെ അടുത്ത് ക്യാമ്പിൽ വരുന്ന പിള്ളേരുണ്ട്, പത്താം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിലെ പിള്ളേർ ക്യാമ്പ് കഴിയുമ്പോൾ എന്താ പറയാറിയോ, സാറേ എൻ്റെ കുഞ്ഞിനെ ഞാൻ ചെറിയ പ്രായത്തിൽ ഇവിടെ കൊണ്ടുവരും, കുറേ ലേറ്റ് ആയി. ഏത് ഒമ്പതാം ക്ലാസ്സിലെ കുട്ടിയാണ് പറയുന്നത്. അതിന് ഇപ്പോഴാണ് ബോധം വന്നത്, സാർ ഒമ്പതാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നുമല്ല സാറേ, 10-14 വർഷം വെറുതെ കളഞ്ഞു. ജെന്യൂൻ ആൻസർ ഐ ആം സേയിങ്. ദർ ആർ ബ്രില്ലിയന്റ് സ്റ്റുഡൻസ് ഹു കം ടു മീ ആൻഡ് ദർ ആർ പൂവർ സ്റ്റുഡൻസ് ഹു കം ടു മീ ആൻഡ് ദേ സേ അൾട്ടിമേറ്റ്ലി ദിസ് വാട്ട് ദേ ഹാവ്. പഠിക്കാനുള്ള ആഗ്രഹം എവിടെയൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ പഠിക്കാം. ഐ യൂസ് ടു ഹണ്ട് ഫോർ ഗുരുസ്. പഠിക്കാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെ എടുത്ത് പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോകും. ബസ്സിലിരുന്ന് അപ്പം പഠിക്കും, ആരെ വിടില്ല. ഐ ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് ടൈം ഇൻ ലേണിംഗ്. മനസ്സിലാവുന്നു? ഇപ്പം രാവിലെ എഴുന്നേക്കണോ? റെഡിയാണോ ഞാൻ പറഞ്ഞതനുസരിക്കാൻ? ഇനി അമ്മയെ വിളിച്ചിട്ട് എന്നെ വഴക്ക് പറയിപ്പിക്കോ? ഇല്ല. എത്ര മണിക്ക് എഴുന്നേക്കണം? ആ 4 മണി 3 മണി 7:30 എഴുന്നേക്കണം എന്നാണ്. 7:30 എന്ന് പറഞ്ഞാൽ 7 മണിക്കാ. 7.5 hours. 7.5 hours നല്ല നാഴികയാണ്, മനസ്സിലായോ? 60 നാഴികയാണ് 24 മണിക്കൂർ. അസ്ട്രോളജി ഞാൻ തന്നെ അസ്ട്രോളജി. അപ്പൊ കൃത്യം 2.5 നാഴികയാണ് 1 മണിക്കൂർ. 3 മണിക്കൂർ 7 നാഴി. അപ്പൊ ഉദയത്തിന് 3 മണിക്കൂർ മുമ്പ്, 6:20 3:20 ഉണരണം. വേണോ? വേണ്ട. 4:15 വീട്ടിൽ വെള്ളവും കുപ്പിയൊക്കെ ഉണ്ടോ? രാത്രി കിടക്കുമ്പോൾ ഒരു 3 കുപ്പി വെള്ളം കുടിച്ച് കിടക്കും. അൺസ്റ്റോപ്പബിൾ. രാവിലെ അമ്മ മോളെ പതുക്കെ എഴുന്നേറ്റാൽ മതി, നോ. ഇനി അഥവാ നിങ്ങൾ അവിടെ തന്നെ കിടന്നു പോയി എന്ന് വിചാരിക്കും, ഉറപ്പായിട്ടും അമ്മ എന്നെ വിളിച്ചിട്ട് പറയും, പണ്ടാരക്കാലൻ ഈ ബെഡും വൃത്തികേടാക്കി. അങ്ങനെ വിളിപ്പിക്കരുത്, മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇഫ് യു ഡിസൈഡ് ഫോർ എവറി പ്രോബ്ലം യു ഹാവ് ദർ ആർ വണ്ടർഫുൾ സൊല്യൂഷൻസ്, മനസ്സിലായോ? അങ്ങനെ കുടിച്ചാൽ മറ്റൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവും. കാരണം 50-60% ഓഫ് യു ആർ ഡിസ്ഈസ്ഡ് രോഗികളാണ്, ആണോ അല്ലയോ? കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ ഡോക്ടറെ കാണാത്തവരൊന്ന് കൈമുട്ടിയോ? രണ്ട് 3 കൊല്ലത്തിനുള്ളിൽ വേണ്ട, കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു മരുന്നും കഴിക്കാത്തവരൊന്ന് കൈമുട്ടിയോ? എനിക്കൊന്ന് ഞാൻ മാത്രം ഉണ്ടാവും. 30 വർഷമായി ഒരു മെഡിസിൻ കഴിച്ചിട്ട്. എന്താ കാരണം? നല്ലോണം വള്ളടി. ദാറ്റ്സ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഐ ടെൽ യു. യു ഡോണ്ട് നോ, യു ആർ ക്ലീനിങ് യുവർ ബോഡി.
നിങ്ങൾക്കൊക്കെ ശ്രദ്ധയില്ലായ്മയുണ്ടോ ഇല്ലയോ? ഇല്ലേ? ഇല്ലേ? നിങ്ങളുടെ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ 40 മിനിറ്റ് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാൻ പറ്റും, അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ആണോ അല്ലയോ? മാഷന്മാരോട് ചോദിക്കും, എത്ര മണിക്കൂർ ക്ലാസ്സിലേക്കാൻ ശ്രദ്ധിച്ചിട്ട്? 1 മണിക്കൂർ, 2 മണിക്കൂർ. എന്താ കാരണം? ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് ടൈം ടേബിൾ മാറ്റുന്നുണ്ട്. യു ആർ ചേഞ്ചിങ് ദ ടൈം ടേബിൾ, റൈറ്റ്? വൈ? ബിക്കോസ് സെയിം ടീച്ചർ, സെയിം സബ്ജക്ട്, ദേ കൻ ടീച്ച്, ബട്ട് സ്റ്റുഡൻസ് കോൺ അറ്റൻഡ്. റൈറ്റ് ഓർ റോങ്? 100% റൈറ്റ്. നിങ്ങൾക്ക് ഒരു ബുദ്ധി ഇത് പറയുന്ന മാഷന്മാരുടെ ചോദ്യം ചോദിച്ചോളൂ, എന്തിനാ 3 മണിക്കൂറിൻ്റെ പരീക്ഷ തരുന്നത്? ഒരേ സബ്ജക്റ്റ് 3 മണിക്കൂർ ആലോചിച്ച് 3 മണിക്കൂർ എഴുതാൻ പറ്റുമോ? പറ്റില്ല. അത് പറ്റുമെങ്കിൽ 3 ക്ലാസ്സിലിരുന്നൂടെ 3 മണിക്കൂർ? എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ശ്രദ്ധയില്ലാണ്ടും തോറ്റിട്ടും വേഗം അവിടെ നിന്ന് ഓടിപ്പോണമെന്ന് മനസ്സിൽ തോന്നുന്നത്? നിങ്ങളെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാത്തത് കൊണ്ടാണ്. 1 മണിക്കൂർ ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റ് എടുത്താലേ മനസ്സിലാവുള്ളൂ, അടുത്ത ഒരു 2-3 മണിക്കൂർ എടുത്താൽ മനസ്സിലാവില്ല എന്ന് പറയുന്നേ. അതേ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻസിസ്റ്റ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് എക്സാമിനേഷൻ 3 അവേഴ്സ്. എത്ര മണിക്കൂർ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും? എത്ര മണിക്കൂർ? ഹൗ മെനി അവേഴ്സ് യു ക്യാൻ ഹാവ് കോൺസെൻട്രേഷൻ ഇൻ വൺ സബ്ജക്ട്? ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ഹൂ ഇസ് ടീച്ചിങ്. ആണോ അല്ലയോ? നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നിട്ട് ഇടയ്ക്ക് പറയാനല്ലേ, പ്ലീസ് ലിസൺ, യുവർ അറ്റൻഷൻ പ്ലീസ്. ഉണ്ടോ ഇല്ലയോ? ഇത് കേൾക്കണ്ടേ നിങ്ങൾ? അപ്പോഴും നമ്മൾ ചിലവറ പറഞ്ഞു, നമ്മുടെ ബിസിനസ് പറയാം, നിങ്ങൾ പറയാൻ. എന്നിട്ട് അവസാനം എക്സാമിനേഷൻ വരാനാകുമ്പോൾ സൈക്കോളജിക്കലി അപ്സെറ്റ് ആയിട്ട്, ടെൻഷനായിട്ട്, വെറി ആയിട്ട്, പേടി ആയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട്, സാർ കോൺസെൻട്രേഷൻ ഇല്ല. യെസ്, വണ്ടർഫുൾ, യുവർ ബ്രെയിൻ ഈസ് വർക്കിംഗ്. എന്തേ കോൺസെൻട്രേഷൻ ഇല്ലാത്തത്? Why you don't have concentration? Because you have no interest. Why you don't have interest? Because you have no questions. വിശപ്പില്ലാത്തവന് ഭക്ഷണം കൊടുത്താൽ, താല്പര്യമില്ലാത്തവനെ പഠിപ്പിച്ചാൽ എന്താ ബുദ്ധിമുട്ട്? So don't. You should have questions. A classroom is a place where you should have more questions. ഇപ്പൊ കുറെ കോളേജസ് ഓട്ടോണമസ് ആയിട്ടുണ്ട്. ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവരും സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഞാൻ അവരെ പഠിപ്പിക്കുന്നു. 3 കോളേജുകൾക്ക് എൻ്റെ കൺട്രോളിലാണ്. ഞാൻ തീരുമാനിക്കുന്നു അവിടെ എങ്ങനെ എക്സാം നടത്തണം, എത്ര സമയത്ത് തുടങ്ങണം, എങ്ങനെ പഠിപ്പിക്കണം, മാഷന്മാർ എത്ര സമയം ചെലവഴിക്കണം, എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണം ഒക്കെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അവിടെ ഒരു കാര്യം തീരുമാനിച്ചാൽ, ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, സ്റ്റുഡൻസ് ഉണ്ടാക്കാം, ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്ക് ഫുൾ മാർക്ക് കൊടുക്കാം. ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ അതിൻ്റെ ആൻസർ എങ്കിലും എഴുതണം. വേണം വേണ്ടിയോ? വെറുതെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ തന്നാൽ പോരാ, തന്നാൽ അത് തന്നെ ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് എഴുതാൻ പറ്റും. അത് എഴുതാൻ പറഞ്ഞാൽ തന്നെ തീർന്നു പോരാ. ടെസ്റ്റ് പേപ്പർ എക്സാമിനേഷൻ, ഇതേ സംഭവമാണ് നിങ്ങളുടെ ഹോസ്പിറ്റൽസിൽ കാണാൻ പറ്റും. ടെസ്റ്റ് എക്സാമിനേഷൻ, ഞാൻ രാവിലെ ടീച്ചറോട് പറഞ്ഞ പോലെ, ടെസ്റ്റ് ഇല്ലാണ്ട് ആരും പഠിക്കുന്നില്ല. അടുത്ത വാക്കതാണ്, നേരെ നല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖം ഉണ്ടായാൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ടെസ്റ്റ് നടത്തും. കറക്റ്റ് ആണ്. ടെസ്റ്റ് നടത്തിയിട്ട് ഏതെങ്കിലും പാരാമീറ്റർ കുറവുണ്ടെങ്കിൽ ഡോക്ടർ ആ, വട്ട് ഡു ദേ ഡു? ദേ ഗിവ് യു മെഡിസിൻ സോ ദാറ്റ് യുവർ പാരാമീറ്റേഴ്സ് ബിക്കം നോർമൽ. നെക്സ്റ്റ് ടൈം എൻ ടെസ്റ്റ് യു ബിക്കം പെർഫെക്റ്റ്. ആണോ അറിയോ? ടീച്ചേഴ്സിൻ്റെ ജോബ് അതാണ്. നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ മോശമെന്ന് പറയാനല്ല, മോശമാണെങ്കിൽ ആ ഭാഗം ഒന്നുകൂടി പഠിച്ചിട്ട് വന്നാൽ റീടെസ്റ്റ്. ആരുടെ ആവശ്യമാണ് റീടെസ്റ്റ്? നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് 60% ആയാൽ ഒട്ടനെ ബാക്കി ഫുൾ 40% ഫില്ല് ചെയ്തിട്ട് ടീച്ചർ എടുത്തിട്ട് പറ്റുകയാണ്. ഏത് ക്വസ്റ്റ്യൻ എന്താ 100 out of 100 ഞാൻ ഇപ്പം മേടിച്ചു തരാം. ഇതിൽ ഓരോ കുട്ടികളെയും അങ്ങനെയാക്കാൻ സാധിക്കണം. അപ്പോഴാണ് ടീച്ചർ ടീച്ചറാണ്. I took 90 worst children after my retirement. Teacher 10-11 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ കാണും. After Calicut University, I went to Prime Minister's office after that I took my retirement 2009. സ്ട്രേറ്റ് വന്ന് കേരളത്തിലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും മോശം 90 കുട്ടികളെ പിക്കപ്പ് ചെയ്തു. ആ 90 കുട്ടികളെയും ഹോളിഡേയ്സിൽ മാത്രം, കേരളം ബാക്കിയുള്ള സ്ഥലമാണ് കുറേ ഹോളിഡേയ്സിൽ, ഹോളിഡേയ്സിൽ മാത്രം ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എല്ലാ വിഷയവും ഞാൻ പഠിപ്പിച്ചു. 10th class, 8th class ഇത് ഫുൾ പഠിപ്പിച്ചിട്ട് 8 മാസം പഠിപ്പിച്ചിട്ട് അവർ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് വിഷയം എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇന്നവരിൽ 18 പേര് എഞ്ചിനീയറിംഗ് കോളേജ്,
ആ കുട്ടികൾ ചേർന്ന സമയത്ത് അവരോട് എന്താവണം എന്ന് ചോദിച്ചപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ, കള്ള് ഷാപ്പിൽ സാധനം എടുക്കുന്ന ആള്, ഒരാൾ മാത്രം പോലീസ് ആണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. അവനോട് ചോദിച്ചു, മോനെ എന്തിനാ പോലീസ് ആവുന്നേ? അച്ഛനെ ഇന്നലെ പിടിച്ചോണ്ട്. And out of 90-66 of them were seeing train first time in their life. ഞാൻ അവരെ ഗോവയ്ക്ക് കൊണ്ടുപോയ സമയത്ത് ആ കുട്ടികളെ 8 മാസം കൊണ്ട് എന്തും പഠിക്കാവുന്നവരാക്കി മാറ്റി. Their English was very bad. They couldn't speak English. Took them to Goa. ഗോവ ബീച്ചിൽ ഇഷ്ടംപോലെ ആൾക്കാരെ പാവപ്പെട്ട കുറേ ഫോറിനേഴ്സ് വരുന്ന സ്ഥലമാണ്. 10 സെന്റിമീറ്റർ തുണി മാത്രമേ ഉള്ളൂ. ഓൾജിബ്രി ജോമെട്രി മാത്രമേ ഉള്ളൂ എന്ന് പറയാം. നിങ്ങൾക്കറിയാലോ എവിടെ ഓൾജിബ്രി, എവിടെ ജോമെട്രി. അവരോട് പോയിട്ട് ഷേക്ക് ഹാൻഡ് എടുത്തിട്ട്, വാട്ട്സ് യുവർ നെയിം, ഹൗ ആർ യു ഡൂയിങ്, വേർ ഡിഡ് യു കം, വെൻ ഡിഡ് യു കം, വൈ ഡിഡ് യു കം, വേർ ആർ യു ഗോയിങ്, വിച്ച് കൺട്രി യു ആർ ഫ്രം, വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ദ കൺട്രി, വിച്ച് ഇസ് ദ കറൻസി ദേർ. ഈ 10 ചോദ്യം പഠിച്ചാൽ ഇംഗ്ലീഷ് പഠിച്ചോയില്ലയോ? അവർ പറയുന്നത് ഫുൾ എഴുതിയെടുക്കും. എലിസബത്ത് സ്പെല്ലിംഗ് പ്ലീസ്. കാരണം വൈകുന്നേരം വന്ന എന്നിട്ട് പറയണം. 3 days in Goa beach, their English became fluent. There are a lot of techniques to learn. No hard work can make you good students. Smart work makes you good students. That's what I'm doing. And I'm trying to make. അതുകൊണ്ടാണ് എൻ്റെ കുട്ടികൾ, 6 of them were in Wipro paid BSc. വിപ്രോന്റെ കോളേജ് ഉണ്ട് ബാംഗ്ലൂർ. അവർ ഫെലോഷിപ്പ് കൊടുക്കും. 120 സ്റ്റുഡൻസിനാണ് ഇന്ത്യയിൽ നിന്ന് എടുക്കുക. അതിൽ 6 പിള്ളേർ എൻ്റെ പിള്ളേരാണ്. They are not brilliant, but they decided, yes, I am going to study. Sir, tell me how to study. I will do it. അങ്ങനെ മാറ്റിയെടുത്തു. So don't think that you are bad. നിങ്ങൾക്ക് ഇല്ലാത്തത് പാഷനാണ്. എല്ലായിടത്തും കോളേജ് തുടങ്ങി, കുറേ പിള്ളേരെ കയറ്റി, കുറേ പിള്ളേരെ പുറത്താക്കി. നോ യൂസ്. യു ഷുഡ് ഹാവ് ഹൈ എയിം. അത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സയൻസിനാണ്. ഫോർ മീ ഇംഗ്ലീഷ് ഇസ് സയൻസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാട്ടെ, ഏതെങ്കിലും ഒരു വേർഡ് പറഞ്ഞു, ടെൽ മീ ഫാസ്റ്റ് വൺ വേർഡ്, ലൗഡർ, വൺ വേർഡ് ഇംഗ്ലീഷ്, നോട്ട് നൗൺ, ഇംഗ്ലീഷ് വേർഡ്. നിങ്ങൾ ഏത് വേർഡ് എടുത്ത് നോക്കിയാലും റൂം, റൂം ഈസ് എ വേർഡ്, റൈറ്റ്? ഇവൻ ഇഫ് യു ടേക്ക് ഇൻ നൗ, ഒട്ടനെ നിങ്ങൾ ചോദിക്കും സൈസ് ഓഫ് ദ റൂം, എൻക്ലോഷർ ആവണം, വേണോ വേണ്ടയോ? യെസ് ഓർ നോ? അതിന്റെ ഫുൾ ഡെഫിനേഷൻ ഓഫ് റൂം യു കനോട്ട് ഡു വിതൗട്ട് മാത്തമാറ്റിക്സ്. ഗ്രേറ്റർ ആണോ അല്ലയോ? ഫാറ്റ്, വെയിറ്റ്, ഏത് ഇംഗ്ലീഷ് വേർഡ് എടുത്ത് നോക്കും, വിതൗട്ട് മാത്തമാറ്റിക്സ് യു കനോട്ട് ഡിഫൈൻ ഇറ്റ്. സോ യു വിൽ സീ, ദ സയൻസ് ഇസ് ദ ബേസ് ആൻഡ് ദാറ്റ് ബിക്കംസ് ഓൺലി എ ലാംഗ്വേജ് ടു എക്സ്പ്രസ് യുവർ ഫീലിംഗ്സ്. അത് നന്നായിട്ട് അറിയില്ലെങ്കിൽ യു ബിക്കം ഫെയിലിയർ. സോ ലേൺ സയൻസ്, ഫാന്റാസ്റ്റിക്, ദെൻ യൂസ്. അതുകൊണ്ടാണ് ആ പ്രയർ എന്നാണ് എൻ്റെ എല്ലാ ടൈം എന്ന് പറയാൻ വിചാരിച്ചോ എന്നല്ല പറയുന്നത്. ഐ ഗോട്ട് എ പ്രയർ, ദാറ്റ്സ് ഇനഫ്. സോ യു ഷുഡ് ഹാവ് ഗുഡ് ഹാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫോർ ഐ ആം ഡൂയിങ്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഹാർട്ട് എന്നാണ്. ഇൻട്രസ്റ്റ് ഇസ് ഇൻ യുവർ ഹാർട്ട്. പ്രോസസ്സിംഗ് ഹാപ്പൻസ് ഇൻ യുവർ ബ്രെയിൻ. ആൻഡ് ദ യൂസേജ് ആൻഡ് ഔട്ട്കം ആൻഡ് ഇൻപുട്ട് ഡിവൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഇസ് യുവർ വേർഡ്സ്, വൊക്കാബുലറി. സോ യു മസ്റ്റ് ബി ഗുഡ് ഇൻ ലോജിക്, ഗുഡ് ഇൻ ലാംഗ്വേജ്, ഗുഡ് ഇൻ തോട്ട് പ്രോസസ്. ഐ എം ഷുവർ യു ക്യാൻ വിൻ ദിസ് വേൾഡ്. So don't miss learning at this age, because the degree which you get is called a bachelor. Anali BSc namala kittana degree. What is BSc? Bachelor means the bachelor nu sanga ninga agane aano alla vannappale idu mixed college aanu alle ഒരു പ്രിൻസിപ്പൽ വെച്ച്, സർ ഇവിടെ നല്ല ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് സർ. എന്താ ആണ് വന്നാൽ പിറ്റേ ദിവസം പെണ്ണ് സെലക്ട് ചെയ്യും, അതാണ് ക്യാമ്പസ് സെലക്ഷൻ അല്ലേ? വന്നപ്പോഴേ നോട്ടോളൂ, എന്നിട്ടോ ഐ ലവ് യു, ഐ ലവ് യു, ബെക്കറാണ് പ്ലീസ് ലവ് മീ, എന്നിട്ട് ബാച്ചിലറുടെ പേരും മനസ്സിലാകുന്നുള്ള സംഭവം അല്ലേ? അടുത്ത കാലത്ത് ഒരു കോളേജിൽ പോയി, 350 സ്റ്റുഡൻസ് ഇൻ ദസ് കോളേജ് മാരീഡ് ആണ്, എന്നിട്ട് പഠിക്കുന്നത് ബാച്ചിലർ ഡിഗ്രിക്ക്. മാരീഡ് എങ്ങനെ ബാച്ചിലർ ഡിഗ്രിക്ക് പഠിക്കും? നത്തിങ് റോങ്. വാട്ട്സ് ബാച്ചിലർ? മാരീഡ് അൺമാരീഡ് അല്ല, ബാച്ചിലർ മീൻസ് ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. ബ്രഹ്മമുള്ള സ്ഥലമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ. ആ ബ്രഹ്മം ചോദ്യമുണ്ടാക്കുന്ന ഒരാളാണ്, ക്വസ്റ്റ്യൻ ഉള്ളതാണ്, ആഗ്രഹമുള്ളതാണ്.
ആഗ്രഹമുള്ളപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ബ്രഹ്മമാണ്, ബ്രഹ്മസ്ഥാനത്ത് നിന്നാണ് ചോദ്യം വരുന്നത്. പ്രൊഡക്ഷൻ എന്തുണ്ടാക്കണം എന്ന് ചോദിക്കുമ്പോഴാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദ ക്രിയേറ്റിവിറ്റി കംസ് ഫ്രം യുവർ മനസ്. ദ ക്രിയേറ്റീവ് മനസ് വിൽ ഹാവ് ക്വസ്റ്റ്യൻസ്. സോ യു ആസ്ക് ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് ബ്രഹ്മാസ് ജോബ്. ആൻസർ ഈസ് ഗിവൺ ബൈ സരസ്വതി. ബ്രഹ്മാവിന്റെ വൈഫാണ് സരസ്വതി, അതാണ് ഭാരതീയ ശാസ്ത്രം. അപ്പോൾ യു ഹാവ് എ ക്വസ്റ്റ്യൻ, യു ഗെറ്റ് എൻ ആൻസർ. വൺസ് ക്വസ്റ്റ്യൻ ഈസ് ദർ, യു ഗെറ്റ് ആൻസർ, ദാറ്റ് ബിക്കംസ് എഡ്യൂക്കേഷൻ. സോ യു ഷുഡ് ഹാവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അതാണ് നിങ്ങളുടെ സ്വഭാവം. I'm sorry, I don't have time for you for question and answer. I think it's 1:15 now. നിങ്ങൾ എത്ര പേര് വാച്ച് നോക്കി, എത്ര പേരുടെ മധ്യപ്രദേശ് വർക്ക് ചെയ്യുന്നു ഇപ്പം എസ്പ് ഉണ്ടോ? എന്റെ കാരണം ഞാൻ എത്ര പ്രാവശ്യം അറ്റൻഷൻ പ്ലീസ് പറഞ്ഞു. എന്തേ പറയുന്നത്? യു ക്യാൻ കോൺസെൻട്രേറ്റ് വിത്തൗട്ട് എനി പ്രോബ്ലം, നോ ഡിസ്ഈസ്, no headache, no stomach pain, no hunger, nothing will happen to you when your brain Uttar Pradesh is working. And focus, I'm sure you can do wonderful children and you have the ability to do it. Therefore, don't spend your time, invest your time in studies. It's like, once you invest, you can do wonders. So I wish and hope you will be able to invest your time here to ask questions, get a lot of knowledge. Hello, Chikshan, you can't only carry that. I think WWS program, SSP, I said, all the interested students can attend. But I think I'm sure you're going to have another session here. Wish you all the best. I know the 115 minutes of second, I'll only get to it. So what you should do is, if you have some questions, 9447437948, that's my number. ഇതുവരെ എഴുതിയെടുത്ത അടുത്ത ഒരാൾ ഇപ്പൊ ബുക്ക് തുറക്കരുത്, എന്റെ നമ്പർ എഴുതരുത്. കാരണം എന്നെ എപ്പോഴെങ്കിലും വിളിക്കാനോ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ കാണാനോ തോന്നി സാറിന്റെ ക്ലാസ് ഞാൻ മടപ്പള്ളി കോളേജ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ February 28, 2017 ഞാൻ മറക്കില്ല. എവിടെയെങ്കിലും സാറിനെ കണ്ടു എന്നിട്ട് വിളിച്ചാൽ ഉടനെ ചോദിക്കും, ഞാൻ പഠിപ്പിച്ചതിൽ 10 points പറയാം. ഞാൻ ചൊല്ലിയ ശ്ലോകത്തിൽ 2 വരി ചൊല്ലി ബാക്കി ചെല്ലാൻ പറ്റും. അത് വടകര ബസ് സ്റ്റാൻഡിലായാലും പറഞ്ഞില്ലെങ്കിൽ അപ്പ തൂക്കിയിട്ട് എടുത്ത് അടിക്കും. മനസ്സിലായോ? ഇനി അത്രയും ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് ഇത്രയും സമയം എഴുതിയിരിക്കേണ്ടിരുന്നിട്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ നമ്പർ പറയും. ഒരാളും എഴുതിയെടുക്കരുത്. ഞാൻ ചോദിക്കും റാൻഡം ഇടയിൽ വന്നിട്ട് ആ നമ്പർ ഉടനെ എന്നോട് പറഞ്ഞിട്ട് ഇപ്പൊ വിടുന്നുണ്ട്. ഒരു പ്രാവശ്യം പറയും. നിങ്ങൾക്കൊക്കെ ബുദ്ധിയില്ല, എന്റെ അമ്മോന്ന് പറഞ്ഞോ ഇല്ലയോ? ഐ വിൽ ജസ്റ്റ് പ്രൂവ് ദാറ്റ് ലിസണിങ് വൺസ് യു ക്യാൻ ലേൺ. പക്ഷെ ഞാൻ നിർത്തി നിർത്തിയിട്ടേ പറയുള്ളൂ. ഒരു പ്രാവശ്യം 3 നമ്പർ പറഞ്ഞ് നിർത്തും, നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യാൻ സമയം തരും. പിന്നെ 2 നമ്പർ പറയും, അപ്പം 5 നമ്പർ കിട്ടി. 5 നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ സമയം തരും. പിന്നെ 2 നമ്പർ പറയും, അത് റിപ്പീറ്റ് ചെയ്യാൻ സമയം തരും. പിന്നെ 3 നമ്പർ തരും, 10 നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ സമയം തരും. ഉറപ്പാണ്. അത് കഴിഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കയ്യിൻ്റെ ചൂട് ശരിക്കും മനസ്സിലാണ്. നല്ല പണിയെടുത്തിട്ടുള്ള താഴ്പെട്ട്. റെഡിയാണോ? യെസ് ഓർ നോ? 9444 ഉറക്കെ പറയുന്നത് ഉള്ളിൽ പറഞ്ഞോളൂ. 7437948 റിപ്പീറ്റ് ചെയ്തോ മനസ്സിൽ തന്നെ. വല്ല സംശയം ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചോളൂ. പറ്റില്ല എന്ന് വിചാരിച്ച സാധനം എളുപ്പം പറ്റുമെന്ന് ഞാൻ പ്രൂവ് ചെയ്തില്ലേ? പക്ഷെ സ്പീഡിൽ വായിച്ച്
വായിച്ചു തീർന്നു, ക്ലാസ് എടുത്ത് തീർന്നു, പഠിച്ചു തീർന്നു എന്ന് പറയാനല്ല നോക്കേണ്ടത്. Don't learn by heart. Learn by heart. മനസ്സിലായി വ്യത്യാസം? Don't learn by heart, but learn by heart. നിർത്തി നിർത്തി ഓരോ വാക്കും അർത്ഥം മനസ്സിലാക്കി ശ്രദ്ധിച്ച് ഒരു പ്രാവശ്യം വായിച്ചു തീർന്നാൽ പിന്നെ ആ ബുക്ക് ആവശ്യം. സ്റ്റഡിയിൽ ഏതെങ്കിലും ചാപ്റ്ററിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വിഷയം എപ്പോഴെങ്കിലും കിട്ടാതായ ഈ നമ്പറിൽ വിളിച്ചു ഞാൻ അപ്പൊ പറഞ്ഞു. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക. ഗെറ്റ് ഇൻ ടു ദ ബെസ്റ്റ് ഫീൽഡ് ഇൻ ദ വേൾഡ്. നല്ല റിസർച്ചറാകുക. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ലോകത്തിലെ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് പോകണം. അതല്ലെങ്കിൽ നിങ്ങളൊക്കെ ബി എസ് സി കഴിഞ്ഞ് 7 വർഷം ബാങ്ക് കോച്ചിങ്ങിന് ഏതെങ്കിലും സ്ഥലത്തെത്തും. ഒരു ദിവസം 20 കോളെങ്കിലും വരൂടെ, സാർ ബി എസ് സി ഫിസിക്സ് പഠിച്ചു, ബി എസ് സി കെമിസ്ട്രി പഠിച്ചു, എന്നിട്ട് ഇപ്പം എന്താ ചെയ്യണത്, 2 വർഷം ബാങ്ക് ടെസ്റ്റ് എഴുതി കിട്ടിയില്ല, ഇപ്പം പി എസ് സി ടെസ്റ്റ് എഴുതാൻ നോക്കുകയാണ്, എന്നിട്ട് കിട്ടുന്നില്ല. ആരാ ഈ ക്യാമ്പ് കോച്ചിങ് സെൻറ്റേഴ്സ് നടത്തുന്നറിയോ? 7 കൊല്ലം ഇതൊക്കെ നോക്കി കിട്ടാത്ത തുടങ്ങുന്ന പണിയാണ് പി എസ് സി കോച്ചിങ് സെൻറ്റർ. ആ ഒരു ദുർഗതി വരാതിരിക്കണമെങ്കിൽ ഫ്രം ടുഡേ ഓൺവേർഡ്സ് സ്റ്റാർട്ട് ബീയിങ് എ സ്റ്റുഡൻറ്. സോ ഫാർ യു ആർ നോട്ട്. ശരിക്കും സ്റ്റുഡൻ്റ് ആയിട്ട് ഒരാളുണ്ടെങ്കിൽ ഐ 100% യു ക്യാൻ ബിക്കം ദ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ്. അങ്ങനെ കുറേ നല്ല കുട്ടികൾ എൻ്റെ മക്കളായിട്ട്. ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞ 3 ദിവസം എൻ്റെ കൂടെയാണ്. എവിടെ ഇവിടെ ലാസ്റ്റ് ചാൻസ്. കാരണം WWS പറയുന്നത് ഷാൾ ഐ യൂസ് ഹിം ഹിയർ? അനദർ 2-3 മിനിറ്റ്സ്. ടെൽ യുവർ എക്സ്പീരിയൻസ്. ഹൗ ഡിഡ് യു സ്റ്റേ ആൻഡ് വാട്ട് ഈസ് ദാറ്റ് യു ഗെയിൻഡ്? ഹൗ ഡിഡ് യു മീറ്റ് മീ? വേർ ഡിഡ് യു മീറ്റ് മീ? ഹൗ ഡിഡ് ഐ സ്റ്റാർട്ട് ക്ലാസ് ദർ ആൻഡ് വാട്ട് ഡിഡ് യു? യൂസ് ദ മൈക്ക്. അവരുടെ പ്രസന്റേഷൻ സാറിന്റെ കളറായിരുന്നു. അപ്പോ അവര് തന്നെ ഞങ്ങൾക്കിപ്പോ നിൽക്കുന്നത് ദക്ഷിണതയായിരിക്കും വേണ്ടിയാണ്. അപ്പോ ആ ശേഷം വല്ലാണ്ട് അട്രാക്ട് ചെയ്തു സാറിലേക്ക്. അപ്പോ എനിക്ക് മനസ്സിലായി എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെയൊക്കെ സാറിന് കാര്യം മനസ്സിലായത്. ഞാൻ പിന്നെ സാറിനെ കോൺടാക്ട് ചെയ്യും. സാറിന്റെ നടുവിൽ നടത്തുന്ന ക്യാമ്പിലായിരുന്നപ്പോ ക്യാൻസൽ ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ വന്നത് പറഞ്ഞതാണ് ഫുള്ള് ലഗേജ് ക്ലാസ്സിലാണുള്ളത്. ഞാൻ വീട്ടിലേക്ക് പോയില്ല, നേരെ സാറിനെ കൂടെ അവിടെ നോക്കാം. എന്നാലും ക്യാമ്പിലേക്ക് എല്ലാവരും വീട്ടിലേക്ക് പോയി. പക്ഷേ ഞാൻ വീട്ടിലേക്ക് പോയില്ല, ഞാൻ സാറിനെ കൂടെ ചെയ്താണ്. എന്നാൽ രാവിലെ കൂടി എല്ലാവരും കുറച്ച് വീട്ടാണെങ്കിൽ അതും കൂടി വീട്ടിലില്ലാതായ ഒരു ചെറിയ കൂടിയാണ് ഞാൻ നേരെ പോയത്. അപ്പോ അവരുടെ ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും പഠിച്ചിരുന്നില്ല. ഒരു സാറിന് സാർ പഠിച്ചിരുന്നില്ല. ആകെ പഠിച്ചത് എങ്ങനെ പഠിക്കാനുള്ള കാര്യം മാത്രം, അല്ലെ എങ്ങനെ ബുക്കിൽ സമീപിക്കാം, എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സമീപിക്കുന്ന തെറ്റായ വേറെ തോന്നുന്നു. നമ്മളെ പലരും പലരും പറഞ്ഞുതരും. പക്ഷെ അതുപോലൊന്നുമല്ല, ശരിക്കും എങ്ങനെ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ബുക്കിനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെയുള്ള എങ്ങനെ ലൈഫിനെ അപ്രോച്ച് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും എന്നെ പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെക്കാളും മോശമായിട്ട് അല്ലെങ്കിൽ എന്നെക്കാളും നല്ല എത്രയോ ആൾക്കാരുണ്ടാവും. പക്ഷെ എല്ലാവരും 100% പെർഫെക്റ്റ് ആയൊരാളും കൂടെ എല്ലാ കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ പ്രോബ്ലത്തിനെയും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. ശരിക്കും എങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടത് ശരിക്കും എനിക്ക് മനസ്സിലാക്കി തന്നത് സാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവിടെ ക്ലാസ് നടത്തുന്നത് വിളിച്ചത്. മെയിനും മാത്സും ആണ് നടത്തുന്നത്. എന്നിട്ട് ഞാനിവിടെ വന്നിരുന്നത് ശരിക്കും എനിക്ക് ഒന്നുകൂടി ആ സാറിൻ്റെ ക്ലാസ് കിട്ടിയിട്ട് അവിടുന്ന് എന്തെങ്കിലും സാറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി എൻ്റെ ലൈഫിൽ ബെനിഫിറ്റ് ആകുന്നതുള്ള ഒറ്റ കാരണം കൊണ്ടാണ് രാവിലെ തന്നെ വേറെ ഒരു ഫിസിക്സിൻ്റെ ചുണ്ടിവിടെ ഇല്ലായിരുന്നു. ബാക്കി എല്ലാ കൃഷിക്കാരുണ്ടായിരുന്നു, എൻ്റെ നടുവിൽ പോയി ഞാനായിരുന്നു. You let me come here. പറയുന്നു നിന്റെ, നീ എപ്പോഴെന്നെ കണ്ടത്, എങ്ങനെയാ കണ്ടത്, എന്തിനാ കണ്ടത്, എവിടുന്നാ വന്നു? സ്പീക്ക്. യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്. യു ആർ വൺ ഓഫ് മൈ ബെസ്റ്റ് സാമ്പിൾ. എനിക്ക് കുറച്ച് പ്രശ്നം തോന്നി. ലൈക്ക് പുതിയ സ്കൂളിലേക്കൊക്കെ
വായിച്ചു എന്റെ ഒരു ഫ്രണ്ടും സാറിനെ പറ്റി കൂടുതൽ സംസാരിച്ചു ആ സമയത്ത് സാറിനെ കോണ്ടാക്ട് ചെയ്തു സാറിന്റെ ശിക്ഷ പറഞ്ഞിട്ടുള്ളത് വെബ്സൈറ്റ് സാറിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നു സാറിനെ കണ്ടു ഒരുപാട് സംസാരിച്ചു ഞാൻ എന്റെ പേഴ്സണലായിട്ട് എല്ലാ പ്രശ്നവും സാറിനോട് ഷെയർ ചെയ്തു സാർ എനിക്ക് എങ്ങനെ അതിനൊത്ത എന്താ പറയാ അപ്രോച്ച് ചെയ്യാനുള്ള കാര്യം സാറ് പറഞ്ഞു ഒരുപാട് പേര് സാറ് പറഞ്ഞു അത് ഞാൻ ശരിക്കണം പിന്നെ ശരിക്കായ കുറെ സാറ് പറഞ്ഞു വല്ലാണ്ട് ഇൻസ്പയർ ആയിരുന്നു പിന്നെ അപ്പൊ സാറിനെ കാണുമ്പോഴത്തേക്കും സന്തോഷം ഫ്രണ്ട് Okay, so anything you want to ask a question? Is there anybody you want to ask one question? Is there anyone who want to ask a question? Come fast if you have. You will not get me like this here. You may not meet me again in your life. Anybody? Vittupetta, like, are you anything on the chodikar? Come fast. I know. ഇപ്പൊ ഇവിടുന്ന് ആർക്കൊക്കെ എഴുതേക്കണം ആക്കുന്ന മുഖം നോക്കി എനിക്ക് പറയാം ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു കോൾ വാട്ടർ സോ ജമ്പ് അപ്പ് വേഗം ഞാൻ പറഞ്ഞു ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും നല്ല കഴിവ് എന്താണ് ക്വസ്റ്റ് ചോദിക്കാനുള്ള കഴിവ് കം ഓൺ In the first Vadapalli college experience, you must go and see how it happens in Alappi, how it happens in Kottayam, how it happens in different colleges. In Manapalli, you will go to Manapalli college. That's why people don't become good in Manapalli. The resistance. None of you have any question? I think, is it going to be the same style in WWS? I am not going to talk, I am only going to ask questions and interact. I think I can go over there. എല്ലാം റെക്കോർഡ് ചെയ്തു ഗോയിങ് ടു ബി ഓൺ യൂട്യൂബ് ഡിറ്റോ ദ ലാസ്റ്റ് വേർഡ് വിൽ കം വൺ ഓഫ് ദ വേർസ്റ്റ് കോളേജ് എവർ ഹാഡ് ഗോൺ ഇൻ മൈ ലൈഫ് ഒരു കോളേജ് ഉണ്ട് അതിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞൊരു കോളേജുണ്ട് ആ കോളേജ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കിതിനെ എഴുതിയിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സാറ് പല സ്ഥലത്തും പറഞ്ഞു ഇങ്ങനെ എൻ്റെ കോളേജ് മോശമാണ് എൻ്റെ എക്സ്പ്ലനേഷൻ നോട്ട് ഇന്നലെ ഞാൻ രാത്രി അയച്ചു കൊടുത്തു എൻ്റെ കാരണം എന്താണെന്ന് വീഡിയോ ഇങ്ങനെ അയച്ചു തരാം അതുകൊണ്ട് റെക്കോർഡ് ചെയ്തു If you have no questions, that means you did not understand what I said. One, I am not that bad teacher. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ കാസർഗോഡ് പോയിട്ട് കുറേ ടീച്ചേഴ്സിനെയും കുട്ടികളെയും പഠിപ്പിക്കാൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്താ വൺ ക്വസ്റ്റ്യൻ സെക്സ് സീറോ എത്തുമ്പോഴത്തേക്ക് വിളിക്കും അതർവൈസ് മൈ ആഫ്റ്റർനൂൺ ക്ലാസ് ആൻഡ് സസ്പെൻഡ് സെക്സ് ഫൈവ് 4, 3, 2, 1. Yeah, come here. So you have a long experience right now with the field of science. How long? How long? Sir, how long? How long? How long? Sir. ഗസ് ചെയ്ത് പറ 40 ഇയേഴ്സ് എക്സ്പീരിയൻസ് സയൻസിൽ അപ്പം എത്ര വയസ്സായി എനിക്കിപ്പം പറയേ യൂസ് ദ മൈക്ക് ഗസ് മൈ ഏജ് 56 ഒരു 9 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് 60 ആവും ഓക്കെ ഓക്കെ സോ വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ വിച്ച് ഫീൽഡ് ഈസ് ഗോയിങ് ടു ബി ദ ഹയസ്റ്റ് The biggest reformation happened after two things.
ഒന്ന് ജെ സി ബി. യുനോ ജെ സി ബി എന്ന ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ് വാട്ടർ, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നിടത്ത് മാത്രം മനുഷ്യന്മാർ ജീവിച്ചത്. കിണറൊഴിക്കാൻ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പൊ എല്ലായിടത്തും വെള്ളം കിട്ടാൻ കാരണം എന്താണെന്നറിയോ? വൺ ഈസ് പീപ്പിൾ ആർ ഏബിൾ ടു ഗെറ്റ് വാട്ടർ ഫ്രം വാട്ടർ. നമ്പർ വൺ ട്രാൻസ്പോർട്ടേഷൻ, റോഡ് ഏറ്റവും നല്ല ട്രാൻസ്പോർട്ട്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ മൂന്നാണ് ലോകത്തിലെ ഏറ്റവും വലുത്. ഇനി അടുത്ത റവല്യൂഷൻ ഘടകം ഈ സ്പീഡ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻസ്. അലോയ്ഡ് കേട്ടില്ല, നോക്ക് തപ്പി നോക്കുക. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എക്സ് സ്പേസ് ഫാസ്റ്റസ്റ്റ് മൂവിംഗ് ട്യൂബ്സ്. എന്റെ അടുത്ത് ക്ലാസ്സിൽ വരുന്ന കുട്ടികളോട് ചോദിച്ചാണ് ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞത്, എന്റെ മക്കളെ ഇവിടെ പറഞ്ഞേക്കും. അപ്പൊ ചോദിച്ചാൽ മക്കള് എങ്ങനെ വന്നിറങ്ങും, എവിടെയാണ്? അപ്പൊ കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് റോഡിൽ വരുന്ന കുറേ പോയാണ്. 50 കൊല്ലം കഴിയണ്ട, ഒരു 30 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് എവിടെ ഉണ്ടാവും? കണ്ണൂർ ഉണ്ടാവും. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് 50 കിലോമീറ്റർ, 50 കിലോമീറ്റർ ബൈ റോഡ് ട്രാവൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ബോട്ടിലുണ്ടാവും. ആ ബോട്ടിലുള്ള ഡോർ തുറക്കം ഉണ്ട്, കയറി അടക്കാം, എന്നിട്ട് പ്രോഗ്രാം ചെയ്യാം. ഈ ബോട്ടിൽ ഇങ്ങനെ തന്നെ പറന്ന് പോയിട്ട് എവിടെയാണോ അവിടെ കൊണ്ടിറക്കുന്നത്. ഇതാണ് എന്റെ കൺസെപ്റ്റ്. മനസ്സിലാവുന്നത്? എല്ലായിടത്തും ഇത്തരം ബോട്ടിലുകൾ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാം? കയറാം, അതിനകത്തിരിക്കുക, എന്നിട്ട് പ്രോഗ്രാം ചെയ്യാം. ഇന്നടുത്ത് പോകുന്നതന്നെ ഓട്ടോമാറ്റിക് അത് പറക്കും. എന്നിട്ട് എവിടെയാണോ കൊണ്ടുപോകുന്നത് അവിടെ വീട്ടിൽ ലാൻഡ്, എക്സാക്ട് ലാൻഡിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് പറയാം, മാംഗോ വെച്ചാണ്. അതാണ് വരാൻ പോകുന്നത് ലോകം. Transportation, speed of transportation is what is going to make a revolution in this world. That's what I mean. Need not, that could be one. That is long experience on the part of the world. It's like, Korea, Vaisaya, Korea experience on the world, Korea ideas for it. I'm going to get to my school on that. One thing is, we keep talking to people, we keep discussing things, we keep all talking to people. My students are there in US. നമ്മളിവിടെ നിൽക്കുമ്പോൾ അവരെ ഉറങ്ങുണ്ടാവും, നമ്മൾ ഉറങ്ങുമ്പോൾ അവരെ ഉണ്ടാവും. സമയം ഒന്നും നോക്കാതെ രാപ്പകലിരുന്ന് ഇത്ര കുറേ ഡിസ്കഷൻസാണ്. സോ വി കീപ് ഡിസ്കസിങ് വാട്ട്സ് ഹാപ്പനിങ്, വേർ ഇസ് ഇറ്റ് ഹാപ്പനിങ്, വാട്ട് ആർ യു ഗോയിങ് ടു സ്പീക്ക് ടുഡേ. നല്ല ആഗ്രഹങ്ങളുണ്ട്, ഇന്ന് എന്താ പറയുക, ഇപ്പോൾ എവിടെ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ആർക്കും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സോ വൺസ് ഐ പോസ്റ്റ് ഓൺ യൂട്യൂബ് ദേ ആർ എബിൾ ടു ലിസൺ വാട്ട് ഐ സ്പോക്ക് ഹിയർ. മനസ്സിലായോ? അപ്പം അത്രയും കുറേ ചോദ്യങ്ങളും ഡിസ്കഷൻസും. ഇപ്പം ഇതിവിടെ വന്നു, വന്ന ഉടനെ നിങ്ങളുടെ പുറത്തുള്ള ഒരു ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലായിരുന്നത് ഉടനെ തന്നെ അതിനെ കുറിച്ച് ഒരു കമന്റ് കൂടി എഴുതി അയച്ചു. അതായത് ഓൾ നേച്ചർ ആർ നോൺ ജോമെട്രിക് ആൻഡ് ആർട്ടിഫിഷ്യൽ ജോമെട്രിക് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. നല്ലൊരു ബിൽഡിങ്ങിന്റെ പടമുണ്ട്. മരങ്ങൾ എപ്പോഴും സ്ക്വയറും റെക്ടാങ്കിളും കർവും കോണിക്കൊന്നും വരാറ്. ബിൽഡിങ്ങൊക്കെ എങ്ങനെയാണ്? ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണ് അല്ലേ? അത് പലപ്പോഴും ചിന്തിക്കാത്തൊരു സാധനം. എന്തായാലും പണങ്ങളുടെ പോയിട്ട് ചോദിച്ചു, അപ്പൊ അതൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് അയച്ചു. ഒരു റിവർ ഒഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ കുളം ഉണ്ടാകുമ്പോൾ, കുളം മനുഷ്യൻ ഉണ്ടാക്കിയത് സ്ക്വയറാണ്, നേച്ചർ ഉണ്ടാക്കുന്നതോ വല്ലാത്ത ഷേപ്പായിരിക്കും, അതിനുള്ള ഷേപ്പ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ജോമെട്രിക് ഫിഗേഴ്സ് ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കും, നോൺ ജോമെട്രിക് ആയിട്ടുള്ളവർക്ക് ആരാ ഉണ്ടാക്കണേ? നേച്ചർ ഉണ്ടാക്കണം. എങ്ങനെ കണ്ടുപിടിച്ചത്? ഇനി പലപ്പോഴും കവിത അതൊരു ഒരു സംഭവം കിട്ടി. ഇന്ന് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടി അതിനെക്കുറിച്ച് കവിത ചെയ്തിട്ടുണ്ടാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് തോന്നുന്ന സംഭവങ്ങൾ ഷെയർ ചെയ്യാം, തോന്നുന്നതൊക്കെ പഠിക്കുക, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ്സ് ഹൗ വി ബിക്കം ഷാർപ്പ് ഇൻ ലൈഫ്. സോ ലെറ്റ് യു ഓൾസോ ബി ഷാർപ്പർ സോ ദാറ്റ് യു ക്യാൻ ഷെയർ ലോട്ട് ഓഫ് നോളജ് ടു സം. ഓക്കെ, എലോൺ മസ്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇ എൽ ഒ എൻ എം യു എസ് കെ എ എൽ ഒ എൻ എലോൺ എം യു എസ് കെ മസ്ക്. ഒന്ന് പോയി എടുത്ത് സെർച്ച് ചെയ്ത് നോക്കാം. ഹിസ് ഇൻവെൻഷൻസ് ആർ ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് തിങ്സ് ഇൻ ദ വേൾഡ് ടുഡേ. എല്ലാവരും സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു സ്പേസ് ട്രാൻസ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളതാണ്. പീപ്പിൾ കൻ ഗോ. ഇന്ന് കോഴിക്കോടേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നത് പോലെ ഇവിടത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റണം. മാർസിലേക്കും മൂണിലേക്കും ജൂപ്പിറ്ററിലേക്കൊക്കെ യാത്ര ചെയ്യാൻ പോകുന്ന പാക്കേജ് ടൂറുകൾ അറേഞ്ച് ചെയ്യും. ഈസ് എ ഇൻവെന്റർ, ഈസ് എ ടെക്നോക്രാറ്റ്, ഈസ് എ റിച്ചസ്റ്റ് മാൻ ഇൻവെസ്റ്റിംഗ് മണി ഇൻ ദിസ്. ദെർഫോർ ഈസ് എ റിച്ച് മാൻ ആൻഡ് എൻ ഇൻവെസ്റ്റർ. അതുകൊണ്ട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരോട് പറയും, 10 കൊല്ലം കഴിഞ്ഞ് സ്പേസിൽ എന്റെ വണ്ടിയിൽ ആദ്യം പോണോ, ഇപ്പൊ അഡ്വാൻസ് ആണ്. ഹീസ് കളക്ടിങ് ലോട്ട് ഓഫ് മണി, ദെർഫോർ ഹീസ് എ ഗുഡ് ഇൻവെസ്റ്റർ. മനസ്സിലാകുന്നു? സോ ഹൗ എ സയൻസ് സയന്റിസ്റ്റ് ക്യാൻ മേക്ക് മണി എന്നുള്ള എക്സാമ്പിൾ പറയാണ്. അതുകൊണ്ട് ബിസിനസ് പീപ്പിൾ വിൽ ലേൺ അബൌട്ട് ഇറ്റ്. സയൻസിൽ എങ്ങനെ തിങ്കേഴ്സ് ആവണം ടു ഗെറ്റ് ഗുഡ് ഇൻവെൻഷൻ, സയൻസ് പീപ്പിൾ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്.
ആൻഡ് ഐ എം ഷുവർ ഹി ഹാസ് ഗോട്ട് എ പൊളിറ്റിക്കൽ വ്യൂ. അമേരിക്കയിലൊക്കെ രണ്ട് പൊളിറ്റിക്കൽ വ്യൂ, അതിലും അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഷാർപ്പ് ആൻസർ പറയാൻ പറ്റും. സോ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പേഴ്സൺ, ഓൺലി 45 ഇയേഴ്സ്. So learn about such people and you should follow them, so then tomorrow one of you will become a learned scientist. Good. Anybody has got courage now? Yeah. Voice. ചന്ദ്രനിലെ
കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള വെബ്സൈറ്റുകൾ ഇപ്പൊ ഹൺഡ്രഡ്സ്, മൂൺ ഹോക്സ്, മൂൺ സിൻജൻ, അതുപോലെ ദ ഇൻകൺവീനിയന്റ് ട്രൂത്ത് എന്ന ആരുടെ സിനിമയാണ് പറഞ്ഞത്, നോബൽ സമ്മാനം ആർക്ക് കിട്ടിയെന്ന പറഞ്ഞത്, ഇതാണ് ശ്രദ്ധിച്ച എഴുതാണ്ട് നല്ല പടം അൽഗോ. നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ലേ, ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പോവും വീഴുന്നു പണ്ട കേൾക്കുമ്പോ. അപ്പൊ എഴുതി വെക്കുമ്പോഴാണ് ഉത്തരം പറയാം. അൽഗോറാണ്, അൽഗോറിന്റെ മൂവി ഫുൾ ഞാൻ പറഞ്ഞതേപോലെ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നില്ല, ഗ്ലേഷ്യർ പോയിട്ടില്ല, എയർപോർട്ടിലൊക്കെയാണ് മെഷർ ചെയ്യുന്നത്. ഇതൊക്കെ ഡിസ്പ്രൂവ് ചെയ്ത ആരാന്നറിയോ, ബ്രിട്ടീഷ് ടെലിവിഷനാണ്. ബ്രിട്ടീഷ് ടെലിവിഷൻകാർ 25 സയന്റിസ്റ്റുകളെ ഇന്റർവ്യൂ ചെയ്യുന്ന സിനിമയാണ് അടുത്ത സിനിമ. നിങ്ങൾ അൽഗോർ കാണണം, അൽഗോറിന്റെ സിനിമ. അത് കഴിഞ്ഞിട്ട് അടുത്ത് കാണുന്ന ഒരു സിനിമയും കൂടി ഉണ്ട്, ദ ഗ്രേറ്റ് ഗ്ലോബൽ വാർമിംഗ് സിൻഡൻ, ഗ്ലോബൽ വാർമിംഗ് എന്ന കള്ളത്തൻ. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇറ്റ്സ് നോട്ട് മൈ തിയറി, ഇറ്റ്സ് വാട്ട് വെർ ഐ അസോസിയേറ്റ് ആൻഡ് ഐ ഫീൽ ദാറ്റ് ഈസ് മോർ ലോജിക്കൽ ദാൻ ദ മൂൺ വിഷൻ ആൻഡ് എവരിങ് റൈറ്റ് ഐ ഹാവ് ടു സേ ദാറ്റ് ഇറ്റ് ഈസ് റോങ്. പിന്നെ പല സ്ഥലത്തും 2012 മുമ്പ് പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കാൻ ചോദ്യം, സർ 2012 ലോകം അവസാനിക്കുന്ന ഒരു സിനിമ വന്നിട്ടുണ്ടല്ലോ, സിനിമ അവസാനിക്കും മനസ്സിലായി. കാരണം നമ്മൾ ടേക്കിംഗ് ക്ലിപ്പിംഗ്സ് എന്താ എന്തെന്താ മൂവി സൊട്ടോണ്ട്. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ് ഓൺ ടീച്ചിങ്, ടീച്ചിങ് research, is it two different things or one single thing? No, most of the teachers think teaching is a reproductive job. ആരോ കണ്ടുപിടിച്ച സാധനം, ആരോ എഴുതി വെച്ച സാധനം ഞാൻ പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഐ ആം ഡൂയിങ് എ പോസ്റ്റ്മാൻസ് ജോബ്. ആ കൺസെപ്റ്റ് ഫുൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ അനുഭവത്തിലാക്കി ഞാൻ പ്രസന്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ആരാവുന്നത്, നല്ല ടീച്ചറാണ്. അപ്പോൾ എവറി ക്ലാസ് ഇസ് എ റിസർച്ച്. ഇപ്പം ഞാൻ ഇന്നെടുത്ത ക്ലാസ്, ഡു യു തിങ്ക് ഈ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു പറയട്ടെ, അല്ല. 700+ വീഡിയോ ട്യൂബ് പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് മോട്ടിവേഷൻ, ഹൗ ടു ടീച്ച്, ഹൗ ടു ലേൺ, ഇത്തരം ക്ലാസ്സുകളാണ് ഞാൻ എടുക്കാറുള്ളത്. ബട്ട് ഈച്ച് ക്ലാസ് ഐ മേക്ക് സം ഡിഫറൻസ്. അതല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ടിങ്ങനെ റെക്കോർഡ് ചെയ്ത് പിന്നെ വീട്ടിൽ പോയി എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്? ഓരോ പ്രാവശ്യവും അറിയാണ്ട് ചിലപ്പോൾ ചില ഡിസ്ക്രിപ്ഷൻസ് വരും, അത് പിന്നെ കിട്ടില്ല ജീവിതത്തിൽ, അത് പിന്നെ ഓർക്കൂല. അപ്പോൾ ഓരോ ക്ലാസ്സും ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. ഇന്ന് ഒരു ഷെഫും ഒരു കുക്കിൻ്റെയും കഥ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ ചില സ്ഥലത്ത് വേറെയാണ്. You can listen to my lectures in different places. 60% common ഉണ്ടാവാം, പക്ഷെ പ്രസന്റേഷനിൽ കുറെ മാറ്റം വരും. ഇനി നിങ്ങൾ നല്ല സ്റ്റുഡൻസ് ആയിട്ട് കുറെ ചോദ്യം ചോദിക്കാൻ ചെയ്യും, അങ്ങനെയാണെങ്കിലോ ദ ഹോൾ ക്ലാസ് വിൽ ബി ഡിഫറെന്റ് ബിക്കോസ് യുവർ ക്വസ്റ്റ്യൻസ് ആർ അൺപ്രഡിക്റ്റബിൾ. മനസ്സിലായി? ഐൻസ്റ്റീൻ്റെ കഥ കേട്ടു, ഐൻസ്റ്റീൻ ലെക്ചർ കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ഡ്രൈവർ പകരം ലെക്ചർ കൊടുത്തൊരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടാവും ഇല്ല. എല്ലാ സ്ഥലത്തും എൻസിയും പോയിട്ട് ഈ സിക്കൊക്കെ എം സി സ്ക്വയർ എടുത്തോണ്ടിരിക്കുക. ഇത് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ പോയിട്ട് ഡ്രൈവർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻസിനോട് ഡ്രൈവർ പറഞ്ഞു, ഇതെന്താ സാറേ എല്ലായിടത്തും ഒന്നല്ല പറയണേ, ഇതിപ്പോൾ എനിക്കും പറഞ്ഞു പറയാം. അടുത്ത പ്രാവശ്യം അന്നൊന്നും എം പിയിലെ പ്രൊഫൈൽ പിക്ചർ ഒന്നും ഇല്ലല്ലോ, ആരായി എൻസിനും അറിയില്ല. ഇപ്പം ഞാൻ എനിക്ക് പകരം വേറെ ആരെങ്കിലും വന്നാലും, ഇപ്പം പ്രീത ടീച്ചറെ സഹായിച്ചാലും വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ ശശികുമാറായിട്ട് ക്ലാസ് എടുത്തിട്ട് പോകാം. Unless you know me person, right? അതേപോലെ എൻസ്റ്റീന് പകരം ആരെ കയറ്റി വിട്ടു? ഡ്രൈവർ. എൻസ്റ്റീൻ എവിടെ ഇരുന്നു? ബാക്കിൽ അസലായിട്ട് ക്ലാസ് എടുത്തു ഡ്രൈവർ. എൻസ്റ്റീൻ തന്നെ വണ്ടടിച്ചു പോയി, എൻ്റെ ഭഗവാൻ ഇവൻ കൊള്ളാമെന്നാണ്, ഇനി അത്യാവശ്യത്തിന് ഇവനെ അയച്ചാൽ മതി ചോദിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഓഡിയൻസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത്, കുടുങ്ങിയോ? കുടുങ്ങിയില്ല. എല്ലാ ടീച്ചേഴ്സിനും വേണ്ട ഒരു സംഭവം ഉണ്ടെന്ന് അറിയോ? ഗുഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. Simple question, my driver will answer. Answer that. That difficult question that you need. What question you have to ask, what do you say? Simple question. That's how it goes. No, when you have 10 years old, you have to go to chemistry tuition.
സൾഫർ നാല് വിധം അല്ല സാറേ, അഞ്ചുണ്ട്. ആ അഞ്ചുണ്ട്, അതത്ര ഫേമസ് അല്ല. എന്നാ എന്റെ പേര് പറ അജ്ജ് പറഞ്ഞൊരു പേരറിയുന്നു, ഓൻ എല്ലാ പേരും പറയും. ആ അതൊന്നും ഫേമസ് അല്ല എന്നാണ് ബാക്കി നിങ്ങൾ വിളിച്ചത്. ഇനി ഭാഷ മനസ്സിലായി. സി, യു ഷുഡ് ഹാവ് യുവർ ഓൺ ക്രിയേറ്റിവിറ്റി, യു ഷുഡ് ഡു റിസർച്ച്, യു മസ്റ്റ് കീപ് തിങ്കിങ് അബൌട്ട് ദിസ് പ്രോബ്ലം, ഹൗ ഐ ആം ഗോയിങ് ടു പ്രസന്റ് ഇറ്റ് വെരി വെൽ. അതാണ് നല്ല ടീച്ചറുടെ. പഠിക്കാൻ കഴിവുണ്ടാവണം, പഠിത്തമുണ്ടാവണം, പഠിപ്പിക്കാൻ കഴിവുണ്ടാവണം, ഈ രണ്ടും ചേർന്നവനെ നല്ല വിദ്യാഭ്യാസമുള്ള ആളായിട്ട് മാത്രമേ കഴിയും. ഈ രണ്ടും ചേർന്നവനെ എന്താവുള്ളൂ, നല്ല ടീച്ചറാണ്. സോ എ ഗുഡ് ടീച്ചർ ഈസ് നോട്ട് വൺ ഹു ഹാസ് ഗോട്ട് എ ഗുഡ് ബ്രെയിൻ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഇറ്റ് ഷുഡ് ഗോ ഫ്രം ഹാർട്ട്, താല്പര്യത്തോടുകൂടി പഠിക്കും. ഇത് പരീക്ഷയ്ക്ക് വരില്ല, ഇത് പഠിക്കുന്നു. ഫിനിഷ്ഡ്. എന്തൊക്കെ ബുക്കിലില്ലാത്തതും പ്രിപ്പയർ ചെയ്തിട്ടും എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ വേണം. എവറി ടൈം ഐ കം ഫോർ എ ക്ലാസ് ഐ സെൻഡ് ടു മൈ സ്റ്റുഡൻസ്, എൻ്റെ ഷെഡ്യൂൾ ഫുൾ ആയിരിക്കും. ചിലരൊക്കെ ഇങ്ങനെ ഇന്നത് പറയും, ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണ്. That's what we learn. So every teacher is a learner. And every teacher has to learn this and mix with many things and then try to make it. It's all observations. Our observations are the true quality of a researcher. Judge, compare, justify, criticize. ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ളതാണ് ഏറ്റവും നല്ല ടീച്ചേഴ്സ്. ദാറ്റ്സ് ഗുഡ്. ദാറ്റ് എബിലിറ്റി ഹാസ് ടു ബി ദർ ഫോർ യുവർ ടീച്ചർ. താങ്ക് യു. താങ്ക് യു ഫോർ എ ഗുഡ് ക്വസ്റ്റ്യൻ. ഈ ഗൾഫ് കൺട്രീസ് എല്ലാം തന്നെ മരുഭൂമിയുമാണ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ പഠിക്കുന്ന ഒരു സയൻസ് പണ്ടുകാലത്ത് ചത്തുപോയ ജീവജാലങ്ങൾ പ്ലാന്റ്സ് ആനിമൽസ് ഇവയെല്ലാം തന്നെ ഭൂമി കഴിക്കാൻ സബ്മേർജ് ചെയ്തിട്ടാണ് പിന്നെ ഈ ആക്ഷന്റെ ഫലമായിട്ടാണ് ഈ പെട്രോളിയം പ്രൊഡക്റ്റായി മാറുന്നത് എന്ന സിദ്ധാന്തം നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ഭൂമികൾ ഒരു കാലഘട്ടത്തില് ഫലപുഷ്ടമായ മണ്ണായ മണ്ണുള്ള ഇഷ്ടം പോലെ ഫോറസ്റ്റ് മൃഗങ്ങളുള്ള ഒരു പ്രദേശമായിരിക്കാം. പിന്നീട് കാലാന്തരത്തില് അത് മാറി ഭൂമിക്കടിയിലേക്ക് സംഭവിക്കപ്പെടുന്നു. പിന്നീട് പെട്രോളും അതിന് മാറിയിരിക്കാം. അത് നിങ്ങൾ ചെയ്യേണ്ട, നമ്മുടെ കേരളം ഇപ്പോഴും ആ പറഞ്ഞിരിക്കുന്ന പ്ലാന്റ് ഓഫ് ടൈംസ് ആനിമൽസിലുള്ള മനുഷ്യന്മാർക്കുണ്ട്. ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നല്ല പെട്രോൾ ഉള്ള ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഈ കേരളവും മാറിയിരിക്കാം. സാർ, ഈ ട്രാക്ടർ അങ്ങനെയൊക്കെ തുടങ്ങിയെങ്കിലും പിന്നീട് നിങ്ങൾക്ക് നമ്മുടെ എന്താണ് ഉദ്ദേശിച്ചത്? സൊസൈറ്റി ആൻഡ് സയൻസ് എന്നാണ്, സൊസൈറ്റി ആൻഡ് സയൻസ് എന്നാണ് ഈ സബ്ജക്ട്, ഇദ്ദേഹത്തിന്റെ സബ്ജക്ട് ഇതായിരുന്നു. അതിൽ സൊസൈറ്റിയുടെ സ്വന്തസ് തുടങ്ങി, പിന്നെ കുട്ടികളുടെ മോട്ടിവേഷൻ തുടങ്ങി, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനമായി. ഫ്രെയിംവർക്ക് എന്ന വഴക്കൊരു തീരുമാനമായി. പിന്നെ മീന് കഴിക്കുമ്പോഴുള്ള ചില ആത്മഹത്യ തീരുമാനമായി എന്ന് തന്നെയാണ്. നമ്മുടെ ഒരു കാര്യം എനിക്കൊരു സാധാരണ ക്വസ്റ്റിനോട് ഉദ്ദേശിക്കുന്നതായിരിക്കും. നമ്മളിപ്പം ഇന്ത്യയില് 100 കോടി ജനങ്ങളുടെ മേലാണ്. അതിൽ സർവ്വതി ക്രിയേറ്റിവിറ്റി ഐഡിയാസ് വരുന്ന പ്രായം എത്ര പ്രായമുള്ള എനിക്ക് തോന്നുന്നു 80 വയസ്സിന് മേലുള്ള ക്രിയേറ്റിവിറ്റീസും ഐഡിയാസും മാത്രമേ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുള്ളൂ. കാരണം എനിക്ക് നല്ല ഐഡിയാസ് ഉണ്ട്, എനിക്ക് നാടിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഞാൻ നടത്തുകയാണെങ്കിൽ ഒരു ടൈറ്റിലും ഞാനൊരു IAS ഓഫീസർ ആയാൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രശസ്തനായ ഐസാറോ ഒരു ചെയർമാൻ ആയാൽ പോലും എന്റെ ഐഡിയാസ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തില് ഇന്ത്യയില് ആരും നടക്കണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്ത് തിന്നണം എന്നോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് 80 വയസ്സിന് മേലെയുള്ള പൊളിറ്റീഷ്യൻസ് ആണ്. ഇത് നോക്കാം, ഒരു ഇന്ത്യയിലുള്ള അതേസമയം മറ്റ് യൂറോപ്യൻ കൺട്രീസും അതേപോലെ അമേരിക്കൻ കൺട്രീസും ഒക്കെ ആണെങ്കിൽ അവിടുത്തെ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് ഫസ്റ്റ് ക്രൈറ്റീരിയ അവരുടെ ഏജ് ആണ്. ഡൊണാൾഡ് ട്രംപ് ഓൾഡസ്റ്റ് ഏറ്റവും പ്രായമുള്ള പ്രൈം മിനിസ്റ്റർ ഓഫ് ഓൾഡസ്റ്റ് എന്ന് തോന്നില്ല, എന്നാലും പ്രായമുള്ള ഒരു പ്രസിഡന്റാണ്. പക്ഷെ ഇന്ത്യയില് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർ എല്ലാവരും മാറ്റി നിർത്തിയാൽ മാത്രമേ പുതിയ നമുക്ക് എടുക്കാനുള്ളൂ. ഇന്ത്യയിലെ രാഷ്ട്രീയ യുവത്വം തന്നെ 60 വയസ്സാണ് രാഷ്ട്രീയ യുവത്വം എന്ന് പറയുന്നത്. 80 വയസ്സാകുമ്പോൾ മാത്രമേ ഈ ടോപ്പ് ലെവലിൽ വരുള്ളൂ. എനിക്ക് കാരണം ഇതിനുശേഷം ഡബ്ല്യു ഡബ്ല്യു എസിലെ സാറിനെ പേടിച്ചിട്ടുണ്ട് അധ്യാപകരെ. പിന്നെ രണ്ടു ദിവസം പറഞ്ഞോളൂ, കുട്ടികൾ സഹായികളാണ്, അവർ മെഡിക്കലാണ്, പക്ഷെ ഒരു ഇൻഹിബിഷൻ അവർക്കുണ്ട്. അത് ഒരു നാട്ടിൽ പുറത്തല്ലേ കുഴപ്പമാണ്. ഇവിടെ വരുന്നവർക്ക് പിന്നെ എല്ലാം ചെറിയ സ്റ്റുഡൻസ് തന്നെ
കുറേ കുട്ടികൾ മാറിയിട്ടുണ്ട്. അലാറം രാവിലെ 6 മണിക്ക് അങ്ങനെ അലാറം അടിഞ്ഞു. അവസാനം 7 മണി കഴിഞ്ഞിട്ട് സ്വഭാവം ആർക്കും കാണാനില്ല. ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ആയിരുന്നെങ്കിൽ നമ്മുടെ സാധാരണ 6 മണിക്ക് അവിടെ ഉണരുകയാണെങ്കിൽ ഒരു ദിവസത്തിന് ഒരുപാട് തയ്യൽക്ക് നമ്മൾ കഴിയും. 8 മണിക്ക് അമ്മയ്ക്കുന്നെങ്കിൽ ആ സമയം ആ ദിവസം പെട്ടെന്ന് തോന്നുന്ന അവസ്ഥ ഏർലി മോർണിംഗ് എണീക്കാനുള്ള ശ്രമങ്ങൾ ഞാനും നടത്തും. ഞാൻ സാറിന് വരുമ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ ഞങ്ങളുടെ പരിപാടി കൊച്ചു പരിപാടി സാറിന് ശ്രമിക്കാൻ വേണ്ടി കോളേജിന് മൊത്തം ഒരു മാസമായി സംബന്ധിക്കുന്ന രീതിയിലുള്ള പരിപാടിയായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും വേണ്ടിയിരുന്നത്. പക്ഷെ എന്നിരുന്നാലും കെമിസ്ട്രി വിദ്യാർത്ഥികൾ മാത്രമായിട്ട് സാറിന്റെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അതേപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അതേപോലെ തന്നെ സാറ് ഇന്ന് സംസാരിച്ച് എന്നിട്ടും എല്ലാവരും വളരെ അറ്റന്റീവ് ആയി വരുന്നുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും കോളേജിന്റെ പേരിലും ഞങ്ങൾ പ്രത്യേകമായ മഞ്ഞ